പ്രിയമുള്ളവരെ, ഗാന്ധിജി 21-ാം നൂറ്റാണ്ടിൽ എന്ന പ്രഭാഷണം നിർവഹിക്കാനായി ശ്രീ കെ ജയകുമാർ IASനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഈ വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, സുഹൃത്തുക്കളെ, ചാവറ കൾച്ചറൽ സെൻറ്ററിനോടും അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ ഭാരവാഹികളോടും ഞാൻ ആദ്യമേ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. കാരണം ഇത് ഞാൻ സ്വയം ക്ഷണിച്ച് നടത്തുന്ന ഒരു പ്രഭാഷണമാണ്. ആരും എന്നോട് ആവശ്യപ്പെട്ടിട്ട് നടത്തുന്നതല്ല. എനിക്ക് പ്രഭാഷണം നടത്തണം എന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് നടത്തിയതാണിത്. അതാണ് ഇതിനൊരു പ്രത്യേകത. സാധാരണ ആരെങ്കിലും പ്രസംഗിക്കാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഡയറി നോക്കുന്നു, ദിവസമുണ്ടോ ദിവസം ഇല്ലയോ എന്ന് പറയുന്നത്. അങ്ങനെയല്ല, എനിക്ക് പ്രസംഗിക്കണം എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് ആ അഭ്യർത്ഥന മാനിച്ച് ആണ് ഇന്ന് ഇങ്ങനെ ഒരു വേദി ഇവിടെ ഒരുക്കിയത്. അത് തീർച്ചയായിട്ടും ചാവറ കൾച്ചറൽ സെൻ്ററിൻ്റെ എല്ലാ പ്രവർത്തകരോടും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം എൻ്റെ അഭ്യർത്ഥനയുടെ ആത്മാവ് ഒരുപക്ഷെ നിശബ്ദമായി അവരറിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ എന്നെ ഇവിടെ ഒരു കവി എന്നുള്ളതിലേക്ക് പരിചയപ്പെടുത്തിയ മിനി പ്രസാദിനോടും ഞാൻ നന്ദി പറയുന്നു. കാരണം എൻ്റെ കവിത വളരെ അപൂർവമായി മാത്രമേ ചർച്ച ചെയ്യപ്പെടാറുള്ളൂ. എവിടെ ചെന്നാലും ചന്ദനലേപ സുഗന്ധം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആളുകളൊക്കെ. അപ്പം പലരുടെയും വിചാരം ഞാൻ ആകെക്കൂടെ പാട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അതിൽ തന്നെ ഈ ഒരു പാട്ട് എഴുതിയിട്ടുള്ളൂ, അത് തരക്കേടില്ല, നന്നായിരിക്കുന്നു എന്നാണ് പല അഭിനന്ദനങ്ങളുടെയും കാതൽ. അതിനകത്ത് എനിക്ക് വിഷമമൊന്നുമില്ല. ഏതായാലും ഇനി നമ്മുടെ എൻ്റെ കവിതയെപ്പറ്റി കുറച്ച് കാതലായ കാര്യങ്ങൾ പറഞ്ഞതിൽ കേട്ടപ്പോൾ സന്തോഷം. ഏതായാലും ഇന്നിവിടെ കെ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി പ്രസക്തനേ അല്ല. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ഞാനൊരു അംഗീകൃത ഗാന്ധിയനുമല്ല. ഇത്തരത്തിലൊരു വിഷയം എടുത്ത് സംസാരിക്കാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗാന്ധിയനല്ല ഞാൻ. ഇത് ഞാൻ മുണ്ടെടുത്തുകൊണ്ട് വന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത എന്ന് വിചാരിച്ചാൽ മതി. അത് മനഃപൂർവ്വം ചെയ്തതല്ല. അതുകൊണ്ട് ഞാനൊരു ഗാന്ധിയനല്ല. ഗാന്ധിയനെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ഗാന്ധിയൻ ജീവിത ശൈലി പിന്തുടരുന്ന ഒരാളല്ല ഞാൻ. എന്ന് പറഞ്ഞാൽ ഗാന്ധിക്ക് വിരുദ്ധമായിട്ടുള്ള ജീവിത ശൈലി പിന്തുടരുന്നു എന്നർത്ഥമില്ല. പക്ഷെ ഒരു അംഗീകൃത ഗാന്ധിയനല്ല. അതാണ് ഈ വിധമൊരു വിഷയം എടുത്ത് നിങ്ങളോട് സംസാരിക്കുന്നതിനുള്ള എൻ്റെ അർഹതയും അവകാശവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ ജീവിതശൈലി ഒരു ഗാന്ധിയൻ ജീവിതശൈലി ആയിരുന്നുവെങ്കിൽ ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ആരും വരികയില്ല. ഇവിടെ വന്ന നിങ്ങളോട് എനിക്ക് ആ അർത്ഥത്തിൽ വളരെ വലിയ കടപ്പാടുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങളിവിടെ എന്ത് കേൾക്കാൻ വന്നുവോ അതിൽ നിന്ന് ആ കേൾക്കാൻ ആഗ്രഹിച്ചതും അതിൽ നിന്ന് വ്യത്യസ്തമായതും ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ എനിക്ക് സാധിക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അംഗീകൃത ഗാന്ധിയനല്ല എന്നുള്ളതാണ് ഇത്തരത്തിലൊരു പ്രഭാഷണം നടത്താനുള്ള എൻ്റെ അവകാശം എന്ന് ഞാൻ പറഞ്ഞത് വളരെ അർത്ഥപൂർണമായിട്ടുള്ള വാക്കുകളാണ്. സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരാൾ എങ്ങനെ, എന്തിന്, എന്തുകൊണ്ട് ഗാന്ധിയിലേക്ക് വരണം, അതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ പശ്ചാത്തലത്തെപ്പറ്റി ചെറുതായിട്ടൊന്ന് വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. സംഘാടകർ വിളിച്ചിട്ട് നമ്മൾ നടത്തുന്ന പ്രഭാഷണങ്ങൾ വേറെ, ഇത് പ്രഭാഷകൻ തന്നെ മുൻകൈയെടുത്ത് നടത്തുന്ന ഒരു പ്രഭാഷണം എന്നുള്ള നിലയ്ക്ക് എന്തിന് ഈ സാഹസത്തിന് ഇയാൾ മുതിർന്നു എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ചിലപ്പോൾ സന്ദേഹിക്കും. അത് പറയാനൊരു ബാധ്യതയുണ്ട്. ഇത്തരത്തിലൊരു ആശയം എന്നിൽ അങ്കുരിച്ചത് തന്നെ കഴിഞ്ഞ വർഷം 2018 January 30 തൃശ്ശൂർ DCC തേക്കുംകാട് മൈതാനത്ത് വെച്ചൊരു പ്രഭാഷണം നടത്തി ഗാന്ധിയുടെ പ്രസക്തിയെപ്പറ്റി. DCC ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങളുടെ ഒരു പാർട്ടി പരിപാടിയിൽ ഞാൻ വരുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് പാർട്ടി പരിപാടിയല്ല, പൊതുപരിപാടിയാണ്, ഒരൊറ്റ പ്രഭാഷണമേ ഉള്ളൂ, സാറിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഗാന്ധിയെപ്പറ്റി പറയാം. അങ്ങനെ ഞാൻ ഗാന്ധിജിയെപ്പറ്റി ചിന്തിക്കാൻ പ്രേരിതനായി. സമകാലത്ത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ പ്രസക്തിയെപ്പറ്റി ചിന്തിക്കുവാൻ ഞാൻ പ്രേരിതനായി. അവിടെ പോയി ഞാൻ സംസാരിച്ചു. സംസാരിച്ചതുകൊണ്ട് കേട്ടവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് വലിയ ഗുണമുണ്ടായി, അഥവാ എനിക്ക് വലിയ അസ്വസ്ഥതയുണ്ടായി എന്നുള്ളതാണ് വാസ്തവം. ഗാന്ധിജിയുടെ മനസ്സിലേക്ക് കടക്കാൻ ഇനിയും ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ടല്ലോ. ഗാന്ധിജിയുടെ മഹാമനസ്സ് കുറേയൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടേ ഈ ജീവിതത്തിൽ? അദ്ദേഹം എന്തെല്ലാം എഴുതിയിരിക്കുന്നു! ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ജീവിതം മുഴുവൻ എഴുതിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം കുറച്ച് മാത്രം സംസാരിക്കുമെങ്കിലും ഒരുപാട് എഴുതുന്നയാളാണ്. അപ്പോൾ ഇത്രയും എഴുതിക്കൂട്ടി ഒരുപാട് ആശയങ്ങൾ, അദ്ദേഹം സ്പർശിക്കാത്ത ഒരു വിഷയവുമില്ല. ഇതെല്ലാം ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു ആശയ സമുച്ചയം അദ്ദേഹം നമുക്കായി തന്നിട്ട് പോയ ഗാന്ധിയെ
മറ്റു പലതുമായി ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മിനി സൂചിപ്പിച്ചതിൻ്റെ എല്ലാ സൂചനയുടെ വൈപുല്യങ്ങളോട് കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഗാന്ധിജി എന്താണോ ആത്യന്തികമായിട്ടുള്ള സത്ത ഒഴികെ ബാക്കി ഉപരിപ്ലവമായിട്ടുള്ള ബിംബങ്ങളിൽ ഗാന്ധിജിയെ തളച്ചിടാം എന്നുള്ള വ്യാമോഹത്തോടുകൂടി ഗാന്ധിജിയെ മറ്റു പലതുമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദ റിയൽ ഗാന്ധി ആൻഡ് ഹിസ് റെലവൻസ് ഇൻ അവർ ലൈഫ്സ്, നമ്മുടെ ജീവിതങ്ങളിൽ ഗാന്ധിജിയുടെ സ്ഥാനം എന്ത് എന്ന് അന്വേഷിക്കാൻ ആ പ്രഭാഷണമാണ് എന്നെ പ്രേരിപ്പിച്ചത്. മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അത് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ പാലക്കാട് IIT ഗാന്ധിജിയെപ്പറ്റി ഒരു പ്രഭാഷണം നടത്താൻ എന്നെ ക്ഷണിച്ചു. ഞാൻ പോയി മറ്റൊരു പ്രഭാഷണം നടത്തി ഗാന്ധിജിയും സാങ്കേതിക വിദ്യയും എന്നുള്ളൊരു വിഷയത്തെപ്പറ്റി. ഗാന്ധിജി മെഷീനറി സിൻ എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധിജി, പക്ഷേ ഗാന്ധിജിയും സാങ്കേതിക വിദ്യയും എന്നുള്ളൊരു വിഷയത്തെപ്പറ്റി IIT പാലക്കാടിലൊരു പ്രഭാഷണം ഞാൻ നടത്തി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഗാന്ധിജിയെ അന്വേഷിച്ചേ പറ്റൂ. നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ഒരു പുതിയ അർത്ഥമുണ്ടാകണമെങ്കിൽ, അഥവാ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അർത്ഥരാഹിത്യവും സന്ദേഹങ്ങളുമെല്ലാം ഒരു പരിധിവരെ ഒടുങ്ങണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ തന്നെ ഒരു സത്യാന്വേഷണ പരീക്ഷണമായി മാറേണ്ടതുണ്ട് എന്നൊരു വിചാരത്തിൽ നിന്നാണ് ഈ ഒരു അന്വേഷണം ഞാൻ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ പ്രഭാഷണം ഒരൊറ്റപ്പെട്ട പ്രഭാഷണമല്ല, ഇതൊരു ആദ്യ പ്രഭാഷണം മാത്രം. ഇത്തരത്തിലൊരു 10 or 12 പ്രഭാഷണങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരേ പ്രഭാഷണമല്ല, കഥാപ്രസംഗം പറയുന്ന പോലെ എല്ലാ വേദിയിലും ഒരു കഥയല്ല. ഇന്നിപ്പോൾ 21st century ഗാന്ധിജിയുടെ പ്രസക്തി എന്നുള്ള ഒരു ആമുഖ പ്രഭാഷണമാണ് എങ്കിൽ, മറ്റ് നഗരങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ ഗാന്ധിജിയും പരിസ്ഥിതിയും ഗാന്ധിജിയും മതവും ഗാന്ധിജി സ്ത്രീ സമത്വം തുടങ്ങി അപകടം പിടിച്ച മേഖലകളിലേക്കൊക്കെ ഒന്ന് പോയി ഗാന്ധിജി ആരായിരുന്നു, ഗാന്ധിജി ഗാന്ധിയൻ ചിന്തയുടെ സമുച്ചയം എന്തായിരുന്നു, അതിൻ്റെ പ്രസക്തി എന്ത്, നമുക്ക് വീണ്ടെടുക്കാൻ അതിനകത്ത് എന്തുണ്ട്, നമ്മുടെ ജീവിതത്തെ മാറ്റാൻ ഇന്നും ഗാന്ധിജിയുടെ ചിന്തകൾക്ക് സാധിക്കുമോ അഥവാ സാധിക്കണ്ടേ എന്നുള്ള ഒരു എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു സത്യാന്വേഷണ പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് ഈ പ്രഭാഷണം പരമ്പര എന്നാണ് ആമുഖമായി എനിക്ക് പറയുവാനുള്ളത്. ഇന്നത്തെ അതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം ഒരു ആമുഖ വിഷയം എന്നുള്ളതിലേക്ക്, ഗാന്ധിജിയുടെ പ്രസക്തി 21st century എന്ന വിഷയം. 19th century ജനിച്ച് 20th century മധ്യത്തോടുകൂടി നമ്മൾ ഇല്ലാതാക്കിയ ഗാന്ധി, 21st century അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? 1948 January 30 5/17 അദ്ദേഹത്തെ ആദ്യത്തെ ബുള്ളറ്റ് പതിക്കുന്നത്, അഥവാ ഗാന്ധിജി മരിക്കുന്നത്. രണ്ട് ഈ ബുള്ളറ്റുകൾ ലോകത്തിലേറ്റവും പരാജയപ്പെട്ട കൊലയാളി മഥുറാം വിനായക ഗോഡ്സെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഗോഡ്സെയെ ശ്രമിച്ചത് മരണമില്ലാത്ത ഒരാശയത്തെ നിഹനിക്കാം എന്നുള്ളതായിരുന്നു. ഗാന്ധിജി എന്ന് പറയുന്ന അർത്ഥനഗ്നനായിട്ടുള്ള ദുർബലനായ ആ മനുഷ്യനെ കൊല ചെയ്യാൻ സാധിക്കും, പക്ഷേ ഗാന്ധിജിയുടെ ചിന്തകളെ ഒരു ബുള്ളറ്റിനും തകർക്കാൻ സാധിക്കുകയില്ല എന്ന് കഴിഞ്ഞ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലായിരിക്കും. ഗാന്ധിജിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ഗാന്ധിജിയുടെ ചിന്തകളെ അനുസരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം, പക്ഷേ ഗാന്ധിജിയെ അവഗണിക്കുവാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞിട്ട് ഇന്ത്യയുടെ സംസ്കൃതിയിലേക്ക് ഊഴ്ന്നിറങ്ങിപ്പോയിട്ട് അദ്ദേഹം ആർജിച്ച ആശയങ്ങളുടെ സത്തയാണ് തൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ച് അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയും അത് എഴുതി വയ്ക്കുകയും ചെയ്തത്. ഇത്രയും ഇന്ത്യൻ ജീവിതത്തെ മനസ്സിലാക്കിയ ഒരാൾ മഹാത്മാവ് നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ അവഗണിക്കുവാൻ സാധ്യമല്ല. അവഗണിക്കുവാൻ ശ്രമിക്കും തോറും, അഥവാ ഗാന്ധിജിയെ മറ്റു പലതുമാക്കി മാറ്റാൻ ശ്രമിക്കും തോറും, ഗാന്ധിജി വർദ്ധിച്ച വീര്യത്തോടുകൂടി നമ്മളെ കീഴടക്കുമെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് എന്നെപ്പോലൊരാൾ, ഗാന്ധിയനായി ജീവിക്കാത്ത ഒരാൾ ഇന്ന് ഗാന്ധിജിയെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നത് എന്നുകൂടി പറയേണ്ടതുണ്ട്. 20th century മരിച്ചുപോയ ഗാന്ധി, അഥവാ 20th century മധ്യത്തോടുകൂടി നാം കൊലപ്പെടുത്തിയ ഗാന്ധി ഇന്ന് 21st century പ്രസക്തനാണോ, എന്ത് പ്രസക്തി എന്നുള്ള അന്വേഷണം, എന്തുകൊണ്ട് ഈ അന്വേഷണം ആവശ്യമായിരിക്കുന്നത് ചോദിച്ചാൽ ഈ വിഷയത്തിൽ തന്നെ അതുണ്ട്. 21st century ഗാന്ധിജിയുടെ പ്രസക്തി എന്താണ്? 21st century കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, 21st century ഇപ്പോൾ 19 ആയിട്ടുള്ളൂ, 18 കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനിയും കിടക്കുന്നു 10-22 ഈ 21st century അവസാനിക്കാൻ. എങ്ങനെയാണ് ഇത് അവസാനിക്കുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ പോയാൽ. പക്ഷേ നമ്മൾ കണ്ടിടത്തോളം 21st century ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത അത്രയും പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഒരു നൂറ്റാണ്ടാണ്. അഥവാ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നാം പിന്തുടർന്നു വന്ന നയങ്ങളുടെ പരിപാടികളുടെ ധാർമ്മികമായിട്ടുള്ള അപചയത്തിൻ്റെ
ദുരയുടെ ഒക്കെ ഫലമായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഭീകരവും ഭീഷണവുമായിട്ടുള്ളൊരു സത്വമായി നമ്മുടെ മുമ്പാകെ അതിൻ്റെ ദംഷ്ട്രകളോടുകൂടി നിൽക്കുന്നു. എന്താണ് ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഇന്ന് ഒരു നെഹ്റൂബിയൻ ഇന്ത്യയിൽ അഥവാ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ നമുക്ക് സോഷ്യലിസത്തെപ്പറ്റി സമത്വത്തെപ്പറ്റി ഒക്കെ ഒരു സങ്കല്പമുണ്ടായിരുന്നു. അത് നേടിയെടുത്തില്ല എന്നുള്ളത് മറ്റൊരു കാര്യം, പക്ഷെ നേടണം എന്നുള്ളൊരാഗ്രഹമെങ്കിലും നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നതില്ല. ഇന്ന് ലോകമെമ്പാടും നടക്കുന്ന സാമ്പത്തിക വികസനത്തിൻ്റെ ഒരു മാതൃക അഥവാ അതായത് ടെക്നോളജിക്കലി ഡ്രിവൺ ക്യാപിറ്റലിസ്റ്റ് ഗ്രോത്ത് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, സാങ്കേതിക വിദ്യയാൽ നയിക്കപ്പെടുന്ന ആഗോള മൂലധനത്തിൻ്റെ വ്യാപനം കൊണ്ട് നടത്തിക്കൊണ്ടു പോകുന്ന അഥവാ പ്രായോഗികമാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊന്നിന് മൂല്യമില്ലാത്ത ലാഭത്തിൽ മാത്രം കണ്ണുള്ള ഒരു സാമ്പത്തിക വികസന മാതൃക, ഒരു കാലത്ത് പാശ്ചാത്യ മാതൃക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന മാതൃക, ഇന്ന് അനിഷേധ്യമാം വിധം അനിവാര്യമാം വിധം അദൃശ്യമാം വിധം നമ്മളെ കീഴടക്കി കഴിഞ്ഞു. നമ്മളൊക്കെ തന്നെ അക്കാര്യത്തിൽ വളരെ സന്തുഷ്ടരും സമ്പന്നരുമായിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഗ്രാമത്തിലൊരു മോൾ വന്നു, ഞങ്ങളുടെ ഗ്രാമത്തിൽ പിന്നെ എയർപോർട്ട് വന്നാൽ വളരെ സൗകര്യം. അങ്ങനെ നമുക്കെല്ലാം വേണം. നമ്മൾ തന്നെ ദുരയുടെ അടിമകളാക്കി നമ്മളെ മാറ്റിയിരിക്കുന്നു. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാതിരുന്ന ദുര ഇന്ന് മക്കളായ നമുക്കുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയും കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ട് സംതൃപ്തരായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങളില്ലാതെ ഒരുപാട് പണമില്ലാതെ ഒരുപാട് ലാഭമില്ലാതെ നമുക്കിന്ന് ഉറക്കം വരുന്നില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പിന്നെ ഈ സാമ്പത്തിക വികസനത്തെയൊക്കെ സർക്കാരുകൾ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ഒരു ഉപാധി മാത്രം. ഇങ്ങനെ വളർച്ച അങ്ങോട്ട് ഉണ്ടായിക്കഴിയുമ്പോൾ, ഒരുപാട് സമ്പത്ത് ഉണ്ടായിക്കഴിയുമ്പോൾ ആ സമ്പത്ത് പെർക്കുലേറ്റ് ചെയ്യും, താഴോട്ട് ഇങ്ങനെ അരിച്ചരിച്ച് ഇറങ്ങി സാധാരണക്കാരൻ്റെ കീശയൊക്കെ നിറയും. അവിടെ നിന്നുള്ള സർപ്ലസ് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ എല്ലാവരും ഒരു സമത്വസുന്ദരമായ ജീവിതം നയിക്കും എന്ന ഒരു വിദൂരമായിട്ടുള്ള ഒരു സ്വപ്നം. അത് വിദൂരമായിട്ടുള്ള സ്വപ്നം പോലും അല്ല, ആരും പറയുന്ന പോലുമില്ല, അതിനിപ്പോൾ നമ്മൾ പറയിക്കുകയാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് എന്തും ചെയ്യാം. എന്തും ചെയ്യാമെന്ന് ചോദിച്ചാൽ എന്തും ചെയ്യാം. നമുക്ക് നമ്മുടെ കാടുകൾ വിൽക്കാം, നമ്മുടെ എല്ലാം വിൽക്കാം, നമ്മുടെ ഈ ഭൂമിയുടെ അടിയിലുള്ള ധാതുക്കളൊക്കെ വിൽക്കാം, നമ്മുടെ കായൽ വിൽക്കാം, എല്ലാം വിൽക്കാം, എന്ത് വേണമെങ്കിലും വിൽക്കാം. നമ്മുടെ ജലാശയങ്ങൾ വിൽക്കുന്നു, എല്ലാം വിറ്റുകൊണ്ടേ ഇരിക്കുന്നു. ഇത് ഒരു അംഗീകൃതമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് മോഡലായി മാറിക്കഴിഞ്ഞു. ഈ ടെക്നോളജി ഒരു ഡബിൾ എഡ്ജ്ഡ് വെപ്പണാണല്ലോ, അതിനെ നന്നായിട്ട് ഉപയോഗിക്കാം, ചീത്തയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ന് ആഗോള മുതലാളിത്തത്തിൻ്റെ നമ്മളിതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വളർച്ചയുടെ ഏറ്റവും വലിയ ഉപകരണമാണ് ഇന്ന് ടെക്നോളജി. ടെക്നോളജി ഇല്ലാതെ ഗ്ലോബൽ ക്യാപിറ്റലൈസേഷൻ ക്യാപിറ്റലിസം നടക്കുന്നില്ല. നമ്മളെല്ലാവരും ആ ഉപഭോക്താക്കൾ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു മായയിൽ പെട്ടുകഴിഞ്ഞു. നമുക്ക് പിന്നെ മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. ജീവിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഏറ്റവും പുതിയ മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. നമുക്ക് എയർ കണ്ടീഷണർ ഇല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ കാറുകളിലൊക്കെ പുതിയ പുതിയ സംഗതികളില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. പുതിയ പുതിയ സംഗതികൾ വേണം, കാരണം നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊന്നും കാണാൻ ഭാഗ്യമുണ്ടായില്ല, അല്ലെങ്കിൽ ദൗർഭാഗ്യമുണ്ടായില്ല, അതുകൊണ്ട് അവർക്ക് ആഗ്രഹമുണ്ടായില്ല. ഇപ്പോൾ അങ്ങനെയല്ല, ഈ കമേർഷ്യലൈസ്ഡ് വേൾഡ് മുഴുവൻ ലോകം തന്നെ ഒരു വലിയ വിപണിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിപണനത്തിന് വേണ്ടി, വിപണനമാണ് ആത്യന്തികമായിട്ടുള്ള ധർമ്മം, എങ്ങനെയെങ്കിലും കാര്യങ്ങൾ വിൽക്കുക, ലാഭമുണ്ടാക്കുക, അതിനുവേണ്ടി മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് രാജ്യങ്ങളുടെ തന്നെ സാമ്പത്തിക നയത്തെ സ്വാധീനിക്കുകയും ബാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ശതകോടീശ്വരന്മാർ പെരുകുന്നത് നമ്മൾ ആഘോഷിക്കും. നമ്മൾ പറയുന്നു ഇപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് 20 ശതകോടീശ്വരന്മാരുണ്ട് ലോകത്തെ വമ്പന്മാരുടെ കൂട്ടത്തിൽ. 2025 ആകുമ്പോഴത്തേക്ക് ആ 20 എന്നുള്ളൊരു 100 മാറും. ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? ഇവരുടെ ലാഭം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ വി ആർ ബ്ലൈൻഡഡ്. കാരണം നമ്മുടെ തന്നെ ദുരയെ അവരെ ഉദ്ദീപിപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ അവരുടെ പിണിയാളന്മാരാക്കി മാറ്റിക്കഴിഞ്ഞു. അതിനെ എതിർക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്ര കുത്തിക്കഴിഞ്ഞു. യു ആർ ബീയിങ് സൈലൻസ്ഡ്. ഇവിടെ ഒരു വിമർശനവും ഞങ്ങൾ അനുവദിക്കുകയില്ല. കാരണം ഇത് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ഇന്റർനാഷണൽ എക്കണോമിക് മൈറ്റാണ് പറയുന്നത്. രാഷ്ട്രാന്തരീയമായിട്ടുള്ള സാമ്പത്തിക വളർച്ചയുടെ ആ എഞ്ചിൻ്റെ കരുത്താണ്. ഗവൺമെൻറ്റുകളെടുത്ത് അമ്മാനമാടാൻ സാധിക്കുന്ന ഗ്ലോബൽ ക്യാപിറ്റലിസത്തിൻ്റെ കരുത്ത്. അതിൻ്റെ മുമ്പിൽ ഞങ്ങളും ഞാനും നിങ്ങളുമൊക്കെ എത്ര നിസ്സാരന്മാരാണ്.
സുഗതകുമാരൻ്റെ ഒരു കവിതയില്ല, ജെ സി ബി ഇങ്ങനെ വരുമ്പോൾ ഒരു പുൽക്കൊടി നിൽക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ജെ സി ബി വരികയാണ്. വികസനത്തിൻ്റെ ജെ സി ബി ഇങ്ങനെ അനേകം ജെ സി ബികൾ, ജെ സി ബികളുടെ ഘോഷയാത്ര വരുമ്പോൾ ഒരു പുൽക്കൊടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ ചെയ്യുന്നതാണ് അപകടം. അവിടെയാണ് ഗാന്ധിയുടെ പ്രസക്തി. നമ്മളെ കൊണ്ടൊന്നും സാധിക്കുകയില്ല, കീഴടങ്ങുകയല്ലാതെ എന്ന് പറഞ്ഞ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കീഴടങ്ങും തോറും ജെ സി ബിയുടെ ജൈത്രയാത്ര, ആധുനിക വികസനത്തിൻ്റെ ജൈത്രയാത്ര അലംഘനീയമായി അദൃശ്യമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഒരു ലക്ഷ്യം. ഇതിനെ നിലനിർത്തുവാൻ വേണ്ട പിന്നെ ഉപഭോഗക്ഷമത അല്ലെങ്കിൽ ഉപഭോഗ തൃഷ്ണ വളർത്തുന്ന ഇത് തന്നെയാണ്, ഈ സാമ്പത്തികമായിട്ടുള്ള ഈ എൻജിൻ തന്നെയാണ് ഇതിനെയൊക്കെ നിലനിർത്തുന്നത്. ഉപഭോഗ തൃഷ്ണ നമുക്ക് ഉണ്ടാക്കുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുകയാണ്. വിദ്യാഭ്യാസത്തിലൂടെ അവരെ ഉപഭോക്താക്കളാക്കി മാറ്റുകയാണ്, പരസ്യങ്ങളിലൂടെ അവരെ ഉപഭോക്താക്കളാക്കി മാറ്റുകയാണ്, മാധ്യമങ്ങളിലൂടെ അവരെ ഉപഭോക്താക്കളാക്കി മാറ്റുകയാണ്. കാരണം അടുത്ത തലമുറ വരുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർ വാങ്ങിക്കൂട്ടട്ടെ, അവർ ഉപഭോക്താക്കളായി മാറട്ടെ, അവർ തന്നെ വളരെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള വ്യക്തികളായി വളരട്ടെ എന്നുള്ള മറ്റൊന്ന്. ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഹീനമായിട്ടുള്ള ആവിഷ്കാരം എന്നത് വൈഡ് സ്പ്രെഡ് വയലൻസ്, വ്യാപകമായിട്ടുള്ള ഹിംസ. ഹിംസ, ഇത്രയും ഹിംസാത്മകമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ല. ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകയുദ്ധവും നടന്ന ഇരുപതാം നൂറ്റാണ്ട് പോലും ഈ യുദ്ധങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ടായി എങ്കിൽ പോലും സർവവ്യാപിയായിട്ടുള്ള വയലൻസിൻ്റെ വിശ്വരൂപം നമ്മൾ കാണുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ്. കാരണം സാധാരണ ജീവിതങ്ങളിൽ പോലും വയലൻസ് ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ പിന്നെ ഞാൻ നോക്കി, അവിടെ എന്താ സംഭവിച്ചത്? അനന്തു എന്ന് പറയുന്ന ഒരു പയ്യനെ ഡ്രഗ് മാഫിയ പിടിച്ചുകൊണ്ട് പോയി കൊന്നു. എല്ലാം മാഫിയകളാണ്, ഡ്രഗ് മാഫിയ, പിന്നെ മണൽ മാഫിയ, കൊച്ചിയിലെ വെള്ളത്തിൻ്റെ മാഫിയ, എല്ലാത്തിനും മാഫിയകളാണ്. മാഫിയ മീൻസ് വയലൻസാണ്. എത്ര പേരാണ് പിന്നെ ഓരോ ദിവസവും ഓരോരോ കാരണത്തിന് കൊല ചെയ്യപ്പെടുന്നത്? എത്ര പേരാണ് കാരണം ഉണ്ടായിട്ടും കാരണമില്ലാതെയും ജയിലിൽ അടയ്ക്കപ്പെടുന്നത്? എത്ര പേരാണ് കള്ളക്കേസുകളിൽ കുരുക്കപ്പെടുന്നത്? ദർ ഈസ് വയലൻസ് എവ്രിവെയർ. വയലൻസിനെ പറ്റി ഞാൻ മറ്റൊരവസരത്തിൽ വിശദീകരിക്കാം. ഈ വയലൻസ് മാത്രമല്ല, ടെററിസം എന്ന് നമ്മൾ പറയുന്ന ഭീകരവാദത്തിൻ്റെ വയലൻസ്, ഓരോ വിഭാഗീയമായ ചിന്തകളുടെ തേർവാഴ്ചകൾ ഉണ്ടാകുന്ന വയലൻസ്, അവനവൻ്റെ ആശയമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്ന രാഷ്ട്രാന്തരീയവും രാജ്യത്തിനകത്തുമുള്ള വയലൻസ്, ആയുധം കൊണ്ടുള്ള വയലൻസ് മാത്രമല്ല, ചിന്ത കൊണ്ടുള്ള വയലൻസ് പോലും. അസഹിഷ്ണുത എവിടെയുണ്ടോ അവിടെ വയലൻസ് ഉണ്ട് എന്നർത്ഥം. വിദ്വേഷം എവിടെയുണ്ടോ അവിടെ വയലൻസ് ഉണ്ട് എന്നർത്ഥം. കാരണം സ്നേഹത്തിന് ഇവിടെ പ്രസക്തിയില്ല. എവിടെ സ്നേഹം പിന്നെ അന്യവൽക്കരിക്കപ്പെടുന്നുവോ അവിടെ വയലൻസ് ഉണ്ട് എന്നർത്ഥം. അങ്ങനെ ഈ സമൂഹത്തിൽ വയലൻസ് സർവവ്യാപിയായിരിക്കുന്ന ഒരവസ്ഥ ആണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ മറ്റൊരു മുഖം. മറ്റെന്താണ്? വ്യക്തിജീവിതങ്ങളിൽ സ്വാർത്ഥത എന്നത് അതൊരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള അതൊരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്വീകരിക്കപ്പെട്ട ഒരു മാനദണ്ഡമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ പേരൻസ് എന്നുള്ള നിലയ്ക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? നീ പഠിക്കണം, മിടുക്കനാവണം, പഠിക്കണ്ട മിടുക്കനാവണ്ട എന്ന് പറയണം എന്നല്ല പറയുന്നത്. എന്നിട്ട് നല്ല നല്ല ഉദ്യോഗത്തിൽ കയറി ഒരുപാട് പണം സമ്പാദിക്കണം. അതുകൊണ്ടാണ് ഒരുപാട് വിദ്യാഭ്യാസമെല്ലാം നേടി പണം സമ്പാദിക്കുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ നല്ല സ്ഥാനത്തെത്തിയ ഒരു ഡോക്ടർക്ക് ഒരു രോഗിയെ ചൂഷണം ചെയ്തുകൊണ്ട് പണമുണ്ടാക്കാൻ എങ്ങനെ തോന്നുന്നു? അതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസം കൊണ്ട്, വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നത് ചിലർ. സർക്കാരിലൊരു എഞ്ചിനീയർ 50 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് 2.5 കോടി രൂപയായിട്ട് 2.5 കോടി രൂപ പോക്കറ്റിലിടുന്നില്ലേ, അല്ലെങ്കിൽ വീതിച്ചെടുക്കുന്നില്ലേ? എങ്ങനെ സാധിക്കുന്നു? അവനെ വിദ്യാഭ്യാസമില്ലാതിട്ടാണോ? IITകളിൽ നിന്നും IIM എന്ന് ഒക്കെ ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ആരെങ്കിലും ഞാൻ പറഞ്ഞുകൂടെ, ഒരുപാട് പേര് ഇപ്പോൾ അങ്ങനെ പിന്നെ സ്വന്തം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷമായ കുട്ടികൾക്കും എന്താണ് അവൻ്റെ ജീവിത വിജയത്തിൻ്റെ നിർണയം എന്താണ്, നിർവചനം എന്താണ്? ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുകയും ഏറ്റവും വലിയൊരു കോർപ്പറേഷനിൽ ജോലി കിട്ടുകയും ഗ്ലോബൽ കോർപ്പറേഷനിൽ ജോലി കിട്ടുകയും ചെയ്താൽ എൻ്റെ ജീവിതം വിജയമായി എന്ന് ധരിക്കുന്ന ഒരവസ്ഥ. ഇതെല്ലാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ചില സവിശേഷതകൾ മാത്രം. ലാഭം മാത്രം ലാക്കാക്കിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ വ്യാപകമായ ഒരു കാലാവസ്ഥ. വിദ്യാഭ്യാസം ഇത്രയും കൂടുതൽ കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം ഇതിനു മുമ്പ് നമുക്ക് നാം കണ്ടിട്ടില്ല. ആരോഗ്യരംഗം ഇത്രമാത്രം പിന്നെ കമേർഷ്യലൈസ് ചെയ്യപ്പെട്ട, പണമുണ്ടെങ്കിൽ നല്ല ചികിത്സ, പണമില്ലെങ്കിൽ നിനക്ക് ഇൻഫെക്ഷൻ അടിച്ചത് നിനക്ക് ചാവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ. പരിപാടികളൊക്കെ ഇഷ്ടം പോലുണ്ട്, പല യോജനകളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല ആരോഗ്യ പരിപാലനം എന്നതിൽ ചികിത്സ എന്നത് അപ്രാപ്യമായി തീർന്ന ഒരു സന്ദർഭത്തിൽ വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും വലിയ കച്ചവടമായി മാറിയ
ഒരു അവസ്ഥ. പരിസ്ഥിതി നാശം എന്നത് സർവ്വവ്യാപകമായിരിക്കുന്നു. പരിസ്ഥിതി നാശമില്ലാതെ എന്ത് വികസനം? വികസനത്തെ എതിർക്കുന്നവനാണ് പരിസ്ഥിതിയെ പറ്റി പറയുന്നത്, അഥവാ പരിസ്ഥിതിയെ പറ്റി പറയുന്നവൻ വികസന വിരുദ്ധനാണ് എന്ന് മുദ്ര കുത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നാവടക്കിക്കൊള്ളുക, ഞങ്ങൾ ഇത്തിരി വികസിപ്പിച്ചിട്ട് പോകാം എന്ന് പറയുന്നൊരവസ്ഥ. ഇതെല്ലാം 21-ാം നൂറ്റാണ്ടിൻ്റെ പ്രത്യേകത. മറ്റൊന്ന്, അഴിമതി സാർവത്രികമായി മാറിയിരിക്കുന്നു. അഴിമതി എന്ന് പറഞ്ഞാൽ കാശ് വാങ്ങിക്കൽ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള അഴിമതിയും, അവൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലുമുള്ള സകലമായിട്ടുള്ള സദാചാര വിരുദ്ധമായിട്ടുള്ള എല്ലാം അഴിമതി തന്നെ. അങ്ങനെ അഴിമതിയുടെ തേർവാഴ്ച നമ്മൾ കാണുന്നു. ലോക അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നോക്കിയാലോ, ഇന്ത്യ മാത്രമല്ല, അഭയാർത്ഥികൾ എവിടെയൊക്കെയാണ്? ലോകത്ത് സമാധാനമുണ്ടാക്കാൻ വേണ്ടി യുദ്ധം ആരംഭിച്ചിട്ടുള്ള രാജ്യങ്ങൾ എവിടെയെങ്കിലും സമാധാനമുണ്ടായോ? ഇറാഖിലോ അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ സമാധാനമുണ്ടോ? ഇതെല്ലാം സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളാണ്. വാസ്തവത്തിൽ ഇതൊക്കെ എന്താണ്? ആയുധ കച്ചവടക്കാരുടെ ലാഭ കണ്ണുകൊണ്ട് മാത്രം നടത്തുന്ന യുദ്ധങ്ങളാണ് ഇതെല്ലാം എന്ന് നമുക്കറിയാം. പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളല്ല, പ്രശ്നങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളാണ് ലോകത്ത് നടത്തുന്നത്. എല്ലാ യുദ്ധങ്ങളും അങ്ങനെയാണ്. ആയുധ കച്ചവടക്കാരൻ മാത്രമേ യുദ്ധത്തിൽ ജയിക്കുന്നുള്ളൂ, ബാക്കി ആരും ജയിക്കുകയില്ല. ഒരു യുദ്ധത്തിൽ ആർക്കും ജയിക്കാനോ പരാജയപ്പെടാൻ മാത്രമേ സാധിക്കൂ, ആർക്കും ജയിക്കാൻ സാധ്യമല്ല. ഏറ്റവും വിജയിച്ച യുദ്ധങ്ങളിൽ യഥാർത്ഥത്തിലുള്ള വിജയി ആയുധ കച്ചവടക്കാരനും ഇടനിലക്കാരനും മാത്രം. അതാണ് 21-ാം നൂറ്റാണ്ടിൻ്റെ സവിശേഷത. ഒരുപക്ഷെ 2-ാം ലോക മഹായുദ്ധത്തിൽ പോലും ഇത്രയും ആയുധ കച്ചവടക്കാരുണ്ടായിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത്രമാത്രം കാർട്ടൽസ്, ആയുധ കച്ചവടം എന്ന് പറയുന്ന ഒരു വലിയ, എന്തുകൊണ്ടാണ് പാലസ്തീനും പിന്നെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തീരാത്തത്? ആയുധ കച്ചവടം നിയന്ത്രിക്കുന്നത് അവരാണല്ലോ. സിറിയയിൽ യുദ്ധം തീരാത്തതിൻ്റെ കാരണം എന്താണ്? കാരണം എല്ലാവരും സമാധാന പ്രേമികളായാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ് ആയുധ കച്ചവടക്കാരൻ ചോദിക്കുന്നത്. അവൻ്റെ ചോദ്യത്തിന് നമ്മുടെ ചോദ്യത്തിനേക്കാളും ഇടിമുഴക്കമുണ്ട്, കാരണം അവൻ്റെ കയ്യിൽ പൈസയുണ്ട്, നമുക്ക് വല്ലതുണ്ടോ? അതുകൊണ്ട് നിങ്ങളുടെ പ്രതിഷേധമൊക്കെ നിസ്സാരമാണല്ലോ. ഈ പറഞ്ഞ ജെ സി ബിയുടെ മുമ്പിലെ പുൽക്കൊടിയാണല്ലോ നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ, ഇതൊക്കെ 21-ാം നൂറ്റാണ്ടിൻ്റെ സ്വരൂപം. ഇതൊന്നുമല്ല വലിയ ദുരന്തം, ഇതൊരു ദുരന്തമാണ്. ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെയാണ് ജീവിതം, ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ ജീവിതം, ഇതിനോട് സമരസപ്പെട്ട് ജീവിക്കലാണ് ജീവിതം എന്ന് ഞാനും നിങ്ങളും സാധാരണക്കാരനും വിചാരിക്കുന്നിടത്താണ് നമ്മുടെ 21-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ വിത്ത്. അവിടെയാണ് പ്രശ്നം. ഇങ്ങനെയൊക്കെയാണ് ജീവിതം, ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എതിർക്കാൻ സാധിക്കാത്തത് കൊണ്ട് നമുക്കതിനോട് സമരസപ്പെടാം എന്ന് വിചാരിക്കുമ്പോൾ, ഇന്നലെ വരെ സൽസ്വഭാവിയായിരുന്നവൻ കൈക്കൂലിക്കാരനാവുന്നു, ഇന്നലെ വരെ ആതുര സേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഡോക്ടർ ഡെയിലി എത്ര രൂപ കിട്ടുമെന്നും എത്ര പേഷ്യൻസിനെ എന്തെല്ലാം ചെയ്താൽ എനിക്ക് പണം ഉണ്ടാക്കാമെന്നും ഏതെല്ലാം മരുന്ന് കമ്പനികളിൽ നിന്ന് എനിക്ക് കൈക്കൂലി കിട്ടുമെന്നും കമ്മീഷൻ കിട്ടുമെന്നും ചിന്തിച്ച് ചികിത്സ നിർണ്ണയിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ, നമ്മൾ ഈ ഞാനും പറഞ്ഞ 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ സത്വത്തിൻ്റെ മുമ്പിൽ നമ്മൾ കീഴടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. അതാണ് ഏറ്റവും വലിയ ദുരന്തം. ഈ ഇത്തരത്തിലുള്ള എല്ലാ തിന്മകൾക്കും ഗാന്ധിക്ക് ഉത്തരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ മറ്റെല്ലാ ദൈവങ്ങളും പരാജയപ്പെട്ട ഈ നൂറ്റാണ്ടിൽ ഗാന്ധിജിയിലേക്ക് നമുക്കൊരു അന്വേഷണം നടത്തണ്ടേ? ഗാന്ധിജി ചിന്തിക്കാത്ത ഒരു തിന്മയുമല്ല ഇതെല്ലാം, ഇതൊന്നും. ഗാന്ധിജിക്ക് എല്ലാ ഉത്തരങ്ങളും തരാൻ നമുക്ക് സാധ്യമല്ലായിരിക്കാം, പക്ഷേ ആ വാതിലുകൾ തുറന്നിട്ടാൽ ഉത്തരങ്ങളുടെ വെളിച്ചം നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വേറെ എവിടെയാണ് നമ്മൾ ഉത്തരം തേടി പോകാനൊരു തത്വശാസ്ത്രം നമുക്കുള്ളത് എന്നുകൂടി ആലോചിക്കണം. എല്ലാ തത്വശാസ്ത്രങ്ങളുടെ പ്രവാചകന്മാരും ഏറെക്കുറെ നാടുകടത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഗാന്ധിജിയിൽ നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്താനുള്ള താക്കോലെങ്കിലും ഗാന്ധിജിക്ക് നമുക്ക് തരാൻ പറ്റും. നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിൻ്റെ താക്കോൽ ഗാന്ധിജിയുടെ പക്കലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഗാന്ധി പറഞ്ഞതെല്ലാം ശരിയാണെന്നോ 21-ാം നൂറ്റാണ്ടിൽ ഇതിനെല്ലാം പ്രസക്തി ഉണ്ട് എന്ന് ഞാനും വിചാരിക്കുന്നില്ല, നിങ്ങളും വിചാരിക്കുന്നു. ചില കാര്യങ്ങൾ പറഞ്ഞിട്ടേ എനിക്ക് ഗാന്ധി ചിന്തയിലേക്ക് കടക്കാൻ സാധിക്കും. ഞാനൊരു ഗാന്ധിയനെല്ലാം തുടക്കത്തിലേ ഞാൻ പറഞ്ഞു. ഗാന്ധി എഴുതിയിട്ടുള്ളതെല്ലാം വായിച്ചിട്ടുള്ള ആളുമല്ല ഞാൻ, വായിക്കാൻ സാധ്യവുമല്ല, അത്രമാത്രമുണ്ട്. വേറൊന്നും, ഗാന്ധി എഴുതിയത് മുഴുവൻ വായിക്കുകയാണെങ്കിൽ വേറൊന്നും ചെയ്യാൻ സമയമുണ്ടാവുകയില്ല, അത്രമാത്രം എഴുതിയിട്ടുണ്ട് ഗാന്ധി. അതുകൊണ്ട് ഗാന്ധിജിയെ സെലക്റ്റീവായിട്ട് മാത്രമേ ഞാനും വായിച്ചിട്ടുള്ളൂ. ഗാന്ധിജിയുടെ ആശയത്തിൻ്റെ സത്ത എന്താണ് എന്നറിയാമെന്ന് മാത്രമേ ഞാൻ അവകാശപ്പെടുന്നുള്ളൂ. ഇതെല്ലാം സ്വന്തം ജീവിതത്തിൽ പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പരീക്ഷിക്കണമെന്നാണ് ആഗ്രഹം എന്ന് മാത്രമേ എനിക്ക് ഒരു തെളിവായി നിങ്ങളോട് പറയാനുള്ളൂ. എൻ്റെ സാക്ഷ്യപത്രം അത് മാത്രം. ഇതെല്ലാം താൻ ജീവിതത്തിൽ പരീക്ഷിച്ചിട്ടാണോ ഞങ്ങളോട് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സന്ദേഹമുണ്ടായാൽ ആ സന്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ എൻ്റെ ഉത്തരം അങ്ങനെയൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ടത് സ്വീകരിച്ചാലും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യണം എന്നുകൂടി ഒരു അന്തർലീനമായിട്ടുള്ള സന്ദേശവും ഈ പ്രഭാഷണത്തിലുണ്ട്. അപ്പോൾ മാത്രവുമല്ല, ഗാന്ധിജി ജീവിച്ചിരുന്ന കാലഘട്ടം, ആ നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടിലെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ
അന്നത്തെ സാങ്കേതികമായിട്ടുള്ള അവസ്ഥ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇന്ന് പ്രസക്തി ഇല്ലായിരിക്കാം. അക്ഷരാർത്ഥത്തിലെടുത്ത് ഞാൻ ഐ ഐ ടിയിൽ പ്രസംഗിച്ചപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, സർ ഈ ടെക്നോളജി കൊണ്ട് നയിക്കപ്പെടുന്ന ഈ ലോകത്ത് മെഷീൻ സിന്നാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മെഷീനറിയെ എതിർത്ത, യന്ത്രത്തെ മുഴുവൻ എതിർത്ത, ഹിന്ദു സ്വരാജിൽ അദ്ദേഹത്തിൻ്റെ വാചകമാണ് മെഷീനറി സിൻ എന്നാണ് ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഗാന്ധിജിക്ക് എന്താണ് പ്രസക്തി? അങ്ങേപ്പോലെ ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നത് എങ്ങനെയൊന്നൊരു കുട്ടി എന്നോട് അത്ഭുതം കൂറുകയുണ്ടായി. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കുട്ടി മാത്രമല്ല, അനേകം ബാലന്മാരുണ്ട്, ബാലികമാരും ഉണ്ട്. കോട്ട് സൂട്ടുമൊക്കെ ഇട്ട് ഒരുപാട് ബാലനും ബാലികമാരും ഈ ലോകത്തുണ്ട്. അവരെല്ലാം വിചാരിക്കുന്നത് ഗാന്ധിജി ഈസ് ഡെഡ്, ഗാന്ധിയുടെ മരണത്തോടുകൂടി ഗാന്ധിയുടെ എല്ലാ ആശയങ്ങളും ആ ചിതയിൽ ഒടുങ്ങി എന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ ഗാന്ധി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അപ്രസക്തമായിരിക്കാം, പക്ഷേ ഗാന്ധിയൻ ചിന്തയിൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ധാർമ്മികമായിട്ടുള്ള, നൈതികമായിട്ടുള്ള ഒരുപാട് സമസ്യകളുടെ ഉത്തരം അതിൽ ചികഞ്ഞാൽ കിട്ടും. ഗാന്ധി പറഞ്ഞ ആശയങ്ങൾ അങ്ങനെ തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അവയുടെ സത്ത എടുത്തിട്ട് ഈ കാലഘട്ടത്തിൻ്റെ അനുരൂപമായ രീതിയിൽ അവയെ വ്യാഖ്യാനിച്ച് പ്രതിരോധം സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കും. സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഗാന്ധിജിയോടല്ല അനീതി പുലർത്തുന്നത്, നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തോട് തന്നെ നമ്മൾ നീതി പുലർത്താതിരിക്കുന്നു എന്ന് ഞാൻ പറയും. ആ അന്വേഷണമെങ്കിലും നടത്തുന്നില്ല, ഇല്ലാതെ ആ അന്വേഷണം പോലും നടത്താതെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ജെ സി ബി വരുമ്പോഴത്തേക്ക് അങ്ങ് വിനീത വിധേയരായി കുനിഞ്ഞു നിന്ന് കൊടുക്കുന്നതിനേക്കാൾ എത്രയോലോ എത്രയോ മഹത്തരമാണ് ഒരന്വേഷണം നടത്താനെങ്കിലും നമ്മൾ തുനിയുന്നത് എന്നുള്ളതാണ് എൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ നീതീകരണം എന്ന് ഞാൻ പറയുകയാണ്. ഗാന്ധിജിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഗാന്ധി ഉദാഹരണത്തിന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ആളാണ്. എന്തിനായിരുന്നു? അദ്ദേഹം പിന്നെ അത് പശ്ചാത്തപിച്ചു. അദ്ദേഹം വിചാരിച്ചു അവർ ഒരു അപകടഘട്ടത്തിൽ നിൽക്കുകയാണല്ലോ, നമ്മൾ സഹായിച്ചാൽ പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്ക് അവർ പെട്ടെന്ന് തന്നെ നമുക്ക് സ്വാതന്ത്ര്യം തന്നേക്കും എന്ന് വിചാരിക്കാൻ മാത്രമുള്ള മൂഢതയും ഗാന്ധിജി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഗാന്ധിജി അത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്ന പ്രശ്നമില്ല എന്ന് ഗാന്ധി പറയുകയുണ്ടായി. ഗാന്ധിജിക്ക് അഭിപ്രായം ഇരുമ്പോലൊക്കെയല്ല, അദ്ദേഹം മാറും. പരീക്ഷണങ്ങളിലൂടെ പരാജയങ്ങളിലൂടെ സ്വന്തം അഭിപ്രായങ്ങൾ മാറ്റുന്നതിന് ഗാന്ധിജിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതുപോലെ സൗത്ത് ആഫ്രിക്കയിലുള്ള ഘാനയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമയപ്പം എടുത്ത് മാറ്റിയല്ലോ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലായിരുന്ന കാലത്ത് ബോവർ വോർ എന്ന് പറയുന്ന യുദ്ധം നടന്നപ്പോൾ ബ്രിട്ടീഷുകാർ ആഫ്രിക്കക്കാർക്കെതിരെയുള്ള യുദ്ധത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ ഒരു നിലപാടെടുത്തു. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യക്കാർക്ക് അനുകൂലമായിട്ടുള്ള ചിന്ത ബ്രിട്ടീഷുകാരിൽ ഉണ്ടാക്കാൻ അത്തരത്തിലൊരു നിലപാട് നല്ലതാണ് എന്ന് പാവം ഗാന്ധി അന്ന് ചിന്തിച്ചു പോയി. ബ്രിട്ടീഷുകാരങ്ങനെ ചിന്തിച്ചില്ല, ഗാന്ധി പശ്ചാത്തപിച്ചു, നിലപാട് മാറ്റി. പക്ഷേ ആ നിലപാടിൻ്റെ ചരിത്രം അവിടെ കിടക്കുന്നത് കൊണ്ട് ഗാന്ധിജിക്കെതിരെ ഇപ്പോഴും ചിലയിടത്തൊക്കെ അസ്വസ്ഥതകളുണ്ട്. അപ്പോൾ ഗാന്ധിജിയുടെ ചിന്ത എന്ന് പറയുന്നത് മാറാത്ത ചിന്തകളല്ല, പക്ഷേ മാറാത്ത ചില അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. അഭിപ്രായങ്ങൾ ഗാന്ധി മാറ്റിയിട്ടുണ്ട്, പക്ഷേ അടിസ്ഥാന പ്രമാണങ്ങൾ ചിലതുണ്ട്. ഞാൻ നാല് ഉദ്ധരണികൾ വായിച്ചിട്ട് ഗാന്ധിജിയിലേക്ക് കടക്കാം. ഒന്ന്, നോൺ വയലൻസ് ആൻഡ് ട്രൂത്ത് ആർ ഇൻസെപ്പറബിൾ. ഗാന്ധി പറയുകയാണ്, എന്നെ സംബന്ധിച്ച് അഹിംസയും സത്യവും അത് വേർതിരിക്കാൻ സാധിക്കുന്നതല്ല, ദേ ആർ വൺ ആൻഡ് ദ സെയിം. ഇത് പിന്നീട് വരുന്നത് കൊണ്ടാണ് ഞാനിത് വായിക്കുന്നത്. ട്രൂത്ത് ഈസ് മൈ ഗാഡ്, സത്യമാണ് എൻ്റെ ദൈവം. ആൻഡ് നോൺ വയലൻസ് ഈസ് ദ മീൻസ് ടു റീച്ച് ഹിം. സത്യമാണ് എൻ്റെ ദൈവം, അഹിംസയാണ് ദൈവത്തിലേക്ക് എത്താനുള്ള എൻ്റെ പാത, എൻ്റെ വഴി. പോവർട്ടി ഈസ് ദ വേർസ്റ്റ് ഫോം ഓഫ് വയലൻസ്. ദാരിദ്ര്യമാണ് ഏറ്റവും ഹീനമായിട്ടുള്ള വയലൻസ്. വയലൻസ് എന്ന വാക്കിന് ഹിംസ എന്നുള്ള വാക്കിനേക്കാളും വയലൻസ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം ഹിംസ പറയാനൊരു സുഖവുമില്ല, വയലൻസ് എന്ന് പറയുമ്പോഴുള്ള വയലൻസ് ഹിംസയ്ക്കകത്തില്ലെന്നിരിക്കുന്നത്. ഹിംസ ഈസ് എ വെരി ജെൻറിൽ വേർഡ്. അതുകൊണ്ട് ഞാൻ വയലൻസ് എന്ന് ഉപയോഗിക്കുന്നത് മലയാള ഭാഷയുടെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, വയലൻസ് എന്നുള്ള വാക്കിൽ വയലൻസ് ഉള്ളത് കൊണ്ടാണ്. ഇറ്റ് ഈസ് അടുത്തത്, ഇനി എന്താണ് നോൺ വയലൻസ് എന്നുള്ളത് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് നോൺ വയലൻസ് ഇഫ് വി മിയർലി ലവ് ദോസ് ഹു ലവ് അസ്. നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതിൽ അല്ല, അവരെ വെറുക്കാതിരിക്കുന്നതല്ല നോൺ വയലൻസ്. അഹിംസ എന്നത് നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതല്ല അഹിംസ. പിന്നെയോ, ഇറ്റ് ഈസ് നോൺ വയലൻസ് ഓൺലി വെൻ വി ലവ് ദോസ് ഹു ഹേറ്റ് അസ്. നമ്മളെ വെറുക്കുന്നവനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് എപ്പോൾ സാധിക്കുന്നുവോ അതാണ് അഹിംസ. അടിവരയിടേണ്ട വാക്കാണ്, അടിവരയിടേണ്ട വാക്കാണ്. ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവാണ്. നമ്മളെ വെറുക്കുന്നവനെ, നമ്മളെ എതിർക്കുന്നവനെ നമുക്കെപ്പോൾ സ്നേഹിക്കുവാൻ സാധിക്കുമോ അതാണ് അഹിംസ. അല്ലാതെ ഗാന്ധിജിയെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന പിന്നെ സ്റ്റൂളിൽ നിന്നാൽ പോരെ, കുറച്ചുകൂടെ ഉയരം കൂടിയ ഒരു പീഠത്തിൽ കയറി നിന്നെങ്കിൽ മാത്രമേ ഗാന്ധിജിയെ കാണാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും എന്ത് ഗാന്ധി 21st century, എന്ത് ഗാന്ധി ഇത്രയും അപ്രായോഗികമായിട്ടുള്ള ഒരാളെയും ചുമന്നുകൊണ്ട് നടക്കുന്നല്ലോ എന്ന് ചോദിക്കുന്നവർ ഏതോ
കുറെ ചെറിയൊരു സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ പഴുതിലൂടെ ഗാന്ധിജിയെ കാണാൻ ശ്രമിക്കുകയാണ്. ശ്രീനാരായണ ഗുരു പറയും പോലെ അന്ധരാനയെ എന്താണ് ആനയെ കണ്ടതുപോലെ ആണ് ഇങ്ങനെ കാണുന്നത്. എന്തുകൊണ്ട് ഈ ആശയങ്ങൾ ഞാനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഇന്ത്യയെപ്പറ്റി ഒരു ചെറിയ വിവരണം. ആരിലാണ് നമുക്ക് പ്രതീക്ഷ? നമ്മുടെ സ്കൂളുകളിൽ നിന്നോ നമ്മുടെ ഐ ഐ ടികളിൽ നിന്നോ നമ്മുടെ സർവകലാശാലകളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ ഇറങ്ങുന്ന ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളിലും ഇന്ത്യയുടെ അവരെ ഭാരത ഭാഗ്യവിധാതാക്കൾ എന്ന് ധൈര്യമായിട്ട് പറയാൻ സാധിക്കുമോ? കുറച്ച് പേരൊക്കെ ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്ന മഹാപ്രക്രിയ കടന്നു വരുന്ന കുട്ടികളിൽ ഇതാ എ പേഴ്സൺ വിത്ത് ക്യാരക്ടർ എന്ന് പറയാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ക്യാമ്പസുകളിലെ രാഷ്ട്രീയം, ക്യാമ്പസുകളിലെ വയലൻസ്, നമ്മുടെ യുവാക്കൾക്കിടയിലുള്ള വയലൻസ്, ഇതെല്ലാം വിദ്യാഭ്യാസം നേടേണ്ടത് നേടിയോ എന്ന ചോദ്യം വളരെ സങ്കതമാക്കി മാറ്റിയിരിക്കുന്ന ഒരു ഇന്ത്യ. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചിന്താഗതികളിൽ വയലൻസ് അതിൻ്റെ അന്തര്യാമിയായി മാറിയിരിക്കുമ്പോൾ ആ രാഷ്ട്രീയ നേതൃത്വത്തെ നമുക്ക് പൂർണ്ണമായും എങ്ങനെ വിശ്വസിക്കാം? മാധ്യമങ്ങളെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാം? അവരുടെ അഭിപ്രായങ്ങളും അവരുടെ സത്യങ്ങളും ഇന്ന് പോസ്റ്റ് ട്രൂത്ത് ആയി മാറിക്കൊണ്ടിരിക്കുമ്പോൾ സത്യമന്വേഷിച്ച ഗാന്ധിജി എവിടെ, പോസ്റ്റ് ട്രൂത്തിൽ അഭിരമിക്കുന്ന മാധ്യമങ്ങൾ എവിടെ എന്ന് നമുക്ക് ചോദിക്കാം. ഇവർ പറയുന്നതിൽ എന്താണ് സത്യം എന്താണ് മിഥ്യ എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? അവരാരോടൊപ്പമാണ്? അവർ അവരുടെ മുതലാളിയോടൊപ്പമാണോ ആ മുതലാളിയെ ഭരിക്കുന്ന കോർപ്പറേറ്റിനോടൊപ്പമാണോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവരെന്തൊക്കെ എഴുതി അയക്കുന്നു നമ്മൾ വായിക്കുന്നു. ഔദ്യോഗിക ഭരണ രംഗത്തിൻ്റെ ആത്മാർത്ഥതയില്ലായ്മയും കെടുകാര്യസ്ഥതയും കണ്ട് നമ്മൾ അവരെ എങ്ങനെ വിശ്വസിക്കും? ഒരു പൊതുവെയുള്ളൊരു ചിത്രമാണ് ഞാൻ പറയുന്നത്. പരിസ്ഥിതി വികസനം എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹമായി കാണുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ആരെ വിശ്വസിക്കും? ഇതാണ് ഹൗ ടു ബി കോപ്പ്. ഈ ഒരു യാഥാർത്ഥ്യവുമായി ഗാന്ധിയൻ ചിന്ത അവിടെ നിൽക്കട്ടെ, നമ്മൾ വ്യക്തികളായി എങ്ങനെ പൊരുത്തപ്പെടും ഇതിനോട്? അത് ഞാൻ പറഞ്ഞല്ലോ, ചിലർ പൊരുത്തപ്പെട്ട് അതിൻ്റെ ഭാഗമായി മാറുന്നു. ഏതായാലും ഇത് നന്നാവാൻ പോകുന്നില്ല, നമുക്കെങ്കിലും കാശുണ്ടാക്കാം എന്ന് വിചാരിക്കുന്നൊരു വിഭാഗം. ഏതായാലും പരിസ്ഥിതി ഒന്നും സംരക്ഷിക്കപ്പെടാൻ പോകുന്നില്ല, അപ്പം നമ്മുടെ പറമ്പ് വിറ്റോട്ടെ, അവരോട് ഫ്ലാറ്റ് കെട്ടുകയോ എന്നത് വെച്ച് ചെയ്തോട്ടെ, കുളം നികത്തുകയോ കുന്നടിക്കുകയോ എന്തെന്ന് വെച്ച് ചെയ്ത് നമുക്ക് കാശ് പോരട്ടെ എന്ന് വിചാരിക്കുന്ന ബഹുഭൂരിപക്ഷം മനുഷ്യരും എന്താണ് ഈ പറയുന്ന അനിവാര്യം? അവരൊന്നും മോശക്കാരല്ല, പക്ഷേ നമുക്ക് ഒരു വ്യക്തിക്ക് എങ്ങനെ സിസ്റ്റത്തെ മാറ്റാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് വഴങ്ങി കൊടുക്കുന്നവരാണ് ഈ ആളുകളുടെ മുമ്പിൽ. ഹൗ ടു വി കോപ്പ്, നമ്മൾ എങ്ങനെയാണ് ഇതിനോട്, നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഹൗ ടു വി സർവൈവ്? ഇത് മൂന്ന് മേഖലകളിലുള്ള ഗാന്ധിജിയുടെ അന്വേഷണത്തെ ഊന്നിക്കൊണ്ട് ഞാൻ ഒരു വിശദീകരണം നടത്താൻ ആഗ്രഹിക്കും. മൂന്ന് മേഖലകൾ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സാങ്കേതിക വിദ്യകൾ കൊണ്ട് നയിക്കപ്പെടുന്ന ആഗോള മുതലാളിത്ത വ്യവസ്ഥയും അതിനനുസൃതമായിട്ടുള്ള സാമ്പത്തിക വികസന സമീപനവും. ഭീകരവാദം, ആഗോള ഭീകരവാദം, നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള വയലൻസ്. മൂന്ന്, പരിസ്ഥിതി വിനാശം. ഈ മൂന്ന് വിഷയങ്ങളിലുള്ള ഗാന്ധിയൻ സമീപനം എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം ആത്യന്തികമായി ഒരൊറ്റ തിന്മയിൽ അധിഷ്ഠിതമായിരിക്കുന്നു. എന്താണ് ആ തിന്മ എന്ന് ചോദിച്ചാൽ, പ്രോഫിറ്റ് സെൻറ്റേഡ് ആൻഡ് സെൽഫ് സെൻറ്റേഡ്. ഈഗോ സെൻട്രിക് ആൻഡ് പ്രോഫിറ്റ് സെൻട്രിക്. ലാഭം, എൻ്റെ ലാഭം, അത് മാത്രം. ലാഭം, എൻ്റെ ലാഭം, പലവരെ ലാഭത്തിൽ എനിക്ക് പ്രതീക്ഷയില്ല. എൻ്റെ ലാഭം, എൻ്റെ വളർച്ച, അത് മാത്രം. ഗാന്ധിജിയുടെ കോർ ഐഡിയ ഇത് മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും കാതലായിട്ടുള്ളൊരു സംഗതി, ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരസ്പര ബന്ധിതമാണ്. ജീവിതം തന്നെ പല ഘടകങ്ങൾ കോർത്തിണക്കപ്പെട്ടതാണ് ജീവിതം. ജീവിതത്തിനൊരു ഐക്യമുണ്ട്, ജീവിതത്തിനൊരു ഐകരൂപ്യമുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഈ സ്പെഷ്യലിസ്റ്റുകളുടെ കാലത്താണല്ലോ ജീവിക്കുന്നത്. നമ്മുടെ ശരീരം തന്നെ കൊണ്ട് കാണിച്ചാൽ കണ്ണിനൊരാൾ, മൂക്കിനൊരാൾ, കിഡ്നിക്കൊരാൾ, ലിവറിനൊരാൾ തുടങ്ങി നമ്മുടെ ശരീരത്തിനെ തന്നെ 10-20 ഭാഗങ്ങളാക്കി മാറ്റി ആണ് ശരീരത്തെ അല്ല ചികിത്സിക്കുന്നത്, ശരീരത്തിൻ്റെ ഭാഗങ്ങളെ മാത്രം. അതുകൊണ്ട് അവസാനം ഭാഗങ്ങൾ നന്നായിരിക്കും, ശരീരം നശിക്കുകയും ചെയ്യും. അങ്ങനെയാണല്ലോ ചികിത്സിച്ച് ഭാഗങ്ങളെല്ലാം കൊള്ളാം, പക്ഷേ ശരീരം ചത്തുപോയി എന്ന് പറയുന്നത് പോലെയാണ് സമൂഹത്തിലും. ഇക്കോണമിസ്റ്റുകളുണ്ട്, സോഷ്യോളജിസ്റ്റുകളുണ്ട്, ഫിലോസഫേഴ്സ് ഉണ്ട്, സാമ്പത്തിക വിദഗ്ധന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്, രാഷ്ട്രതന്ത്രജ്ഞന്മാരുണ്ട്. പക്ഷേ ഗാന്ധിജി പറയുന്നത്, നമ്മുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഒറ്റപ്പെട്ട പ്രശ്നങ്ങളല്ല. നിങ്ങളുടെ സാമൂഹിക പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളാണ്, സാമ്പത്തിക പ്രശ്നങ്ങൾ ധാർമ്മിക പ്രശ്നങ്ങളാണ്, ധാർമ്മിക പ്രശ്നങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. ഇതെല്ലാം ഒത്തുചേർന്ന് കിടക്കുന്നു എന്നർത്ഥം. രാഷ്ട്രീയവും വ്യക്തിപരവും ധാർമ്മികവും സാമൂഹികവും സാമ്പത്തികവും വ്യാവസായികവും ആയിട്ടുള്ള സമസ്ത പ്രശ്നങ്ങളും ജീവിതത്തിൻ്റെ സംയോജിതമായ പ്രശ്നങ്ങൾ തന്നെ. എന്ന് വെച്ചാൽ അവ പരസ്പരം
അവരെ പ്രതിപ്രവർത്തനം നടത്തിക്കൊണ്ടാണ് പ്രശ്നങ്ങളായി മാറുന്നത് എന്നർത്ഥം. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം കാണുമ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടല്ല സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുക എന്നാണ് ഗാന്ധിജി പറയുക. സാമൂഹികമായിട്ടുള്ള തിന്മകൾ പരിഹരിക്കണമെങ്കിൽ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടോ നിയമങ്ങൾ കൊണ്ടോ മാത്രം സാധ്യമല്ല. സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടായെങ്കിൽ മാത്രമേ ഒരുപക്ഷെ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാമൂഹികവും ധാർമ്മികവുമായിട്ടുള്ള ഉത്തരങ്ങൾ, നിങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പിൻബലങ്ങൾ, അങ്ങനെ പലതുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ പരിഹാരങ്ങൾ പിന്നെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള പരിഹാരങ്ങൾക്ക് അർത്ഥമില്ല എന്നാണ് ഗാന്ധിജി നമ്മളോട് പറയുന്നത്. ഇതിന് ഗാന്ധിജി ഒരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ആശയത്തിന്. അദ്ദേഹം ഏതു കാര്യത്തിലും നൈതികതയും ധാർമ്മികതയും മതവും ഒക്കെ കൊണ്ടുവന്ന് ഗാന്ധിജിയാണ് രാഷ്ട്രീയത്തിൽ മതം കൊണ്ടുവന്നത് എന്ന് പോലും എത്രയോ സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ മതം എവിടെ, ഗാന്ധിജിയുടെ രാഷ്ട്രീയം എവിടെ, നമ്മളെന്ന് പറയുന്ന മതം എവിടെ, രാഷ്ട്രീയം എവിടെ, രണ്ട് രണ്ട് ഭാഷയാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഭാഷയെടുത്ത് മഹാത്മാവിന് കൊടുക്കുകയാണ് നമ്മുടെ വിനോദം. ഇവിടെ ഗാന്ധിജി തെറ്റിദ്ധരിക്കപ്പെട്ടുള്ളത് ഇതുകൊണ്ട് തന്നെയാണ്. ഈ സിന്തറ്റിക്കായിട്ടുള്ള പരസ്പരം ഉദ്ഗ്രഥിതമായിട്ടുള്ള സൊല്യൂഷൻസിനെ പറ്റി പറയുമ്പോൾ ഗാന്ധിജി അൺടച്ചബിലിറ്റിയെ പറ്റി പറയുമ്പോൾ കർമ്മയെ പറ്റി പറയും, അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയെ പറ്റി പറയുമ്പോൾ സാമൂഹികമായിട്ടുള്ള അനീതിയെ പറ്റി പറയും. അപ്പോൾ ഗാന്ധിജി എന്താ ഒരു കാര്യം മാത്രം പറയാതിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ. ഈ ഒരു അവസരത്തിൽ നമ്മൾ ഗാന്ധി വളരെ പ്രസിദ്ധമാക്കിയ 7 തിന്മകളെ പറ്റി ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെയാണ് ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം മറ്റൊരിടത്താണ് എന്ന് ഗാന്ധിജി പറയുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈ 7 തിന്മകളാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള 7 സിൻസ്. ഒരുപക്ഷെ ഇതിനകത്ത് ഈ 7 സിൻസ് എന്ന് ഗാന്ധിജി പറയുന്നതിനകത്ത് ഗാന്ധിയൻ ചിന്തകളുടെ സംക്ഷിപ്ത രൂപമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ്? കുട്ടികളുണ്ടെങ്കിൽ എഴുതിയെടുക്കുന്നതിൽ തിരക്കേടില്ല കേട്ടോ. ഈ 7 എണ്ണം: വെൽത്ത് വിത്തൗട്ട് വർക്ക്. എന്നിട്ട് ആലോചിക്കണം, നമുക്ക് ആരെയൊക്കെ അറിയാം വെൽത്ത് വിത്തൗട്ട് വർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ, ഇടനിലക്കാരൻ, കമ്മീഷൻ അടിക്കുന്നവൻ, കൈക്കൂലി വാങ്ങിക്കുന്നവൻ, അങ്ങനെ കൈക്കൂലി വാങ്ങിച്ച് വലിയ മാളിക പണിയവനൊക്കെ വെൽത്ത് വിത്തൗട്ട് വർക്ക്. അവൻ വേർത്തിട്ടൊന്നും ചെയ്തതല്ല. വെൽത്ത് വിത്തൗട്ട് വർക്ക് ഈസ് ഇൻ. അടുത്തത്, ഞാനിത് നീണ്ടുപോയ പ്രസംഗം തീരെയല്ല, അതുകൊണ്ടാണ് ഞാൻ ഓടുന്നത്. പ്ലഷർ വിതൗട്ട് കോൺഷ്യസ്. എന്താ പറയേണ്ടത്? കോൺഷ്യസ്, ഒരു മനസാക്ഷിയില്ലാത്ത സുഖാനുഭവങ്ങൾ, പ്ലഷർ, ഇറ്റ് ഈസ് സിൻ. സിൻ എന്നാണ് പറയുന്നത്. പ്ലഷർ വിതൗട്ട് കോൺഷ്യസ്, നോളജ് വിതൗട്ട് ക്യാരക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്കെല്ലാം നോളജ് ഉണ്ട്. പക്ഷേ നോളജ് കൊണ്ട് പ്രയോജനം ബിലക്ക്, ബിക്കോസ് ഇറ്റ്സ് നോളജ് വിതൗട്ട് ക്യാരക്ടർ. ആ നോളജ് യഥാർത്ഥത്തിൽ നോളജായി, യൂസ്ഫുൾ നോളജ് ആകണമെങ്കിൽ ദർ ഷുഡ് ബി നോളജ് ഷുഡ് ബി സപ്പോർട്ടഡ് വിത്ത് ക്യാരക്ടർ. കോമേഴ്സ് വിതൗട്ട് മൊറാലിറ്റി. അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. മായം ചേർക്കൽ, കരിഞ്ചന്ത, കള്ളബില്ല്, GST അടയ്ക്കാതിരിക്കൽ, പിന്നെ പറ്റിക്കൽ, പറഞ്ഞു പറ്റിക്കൽ, ഫ്ളാറ്റ് ഇങ്ങനെ ഇത്രാന്തിക്കൽ തരാമെന്നും ആ ഫ്ളാറ്റിൽ ഇന്ന അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവുമെന്നും പറയും, അവിടെ ചെയ്യുമ്പോൾ കല്ലും കട്ടയും മാത്രമായിരിക്കും. എല്ലാം ആണല്ലോ, നമുക്ക് എന്തെല്ലാം അങ്ങനെയുണ്ട് ഇല്ലേ? കോമേഴ്സ് വിതൗട്ട് മൊറാലിറ്റി. സയൻസ് വിതൗട്ട് ഹ്യൂമാനിറ്റി. മനുഷ്യനെ സ്നേഹിക്കാത്ത അല്ലെങ്കിൽ മനുഷ്യന് ഗുണം ചെയ്യാത്ത എല്ലാ ശാസ്ത്രവും സിൻ എന്നാണ് ഗാന്ധിജിയുടെ. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെൻറ്റ്. സയൻസ് വിതൗട്ട് ഹ്യൂമാനിറ്റി. റിലിജൻ വിതൗട്ട് സാക്രിഫൈസ്. ത്യാഗമില്ലാത്ത മതം. ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും മതത്തിൽ ത്യാഗമുണ്ട് എങ്കിൽ അത് നല്ല മതം. ത്യാഗമില്ലാത്ത മതം, അതിനകത്ത് അർത്ഥമില്ല, അത് പാപമാണെന്നാണ്. മതം ത്യാഗം ചെയ്യാനുള്ളതാണ്, ത്യജിക്കാനുള്ളതാണ്. എന്ത്? നമ്മുടെ സുഖങ്ങളും ഒക്കെ ത്യജിക്കാനുള്ളത്. നിങ്ങളുടെ അഹംബോധത്തെ ത്യജിക്കലാണല്ലോ സകല മതത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം. സോ റിലിജൻ വിതൗട്ട് സാക്രിഫൈസ് ഈസ് എ സിൻ. പോളിറ്റിക്സ്, അവസാനം, പോളിറ്റിക്സ് വിതൗട്ട് പ്രിൻസിപ്പിൾസ്. തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയം. അപ്പോൾ ഗാന്ധിജി ഏതെല്ലാം കാര്യത്തെപ്പറ്റി പറഞ്ഞു എന്ന് ചോദിച്ചാൽ, വെൽത്തിനെ പറ്റി പറഞ്ഞു, പ്ലഷറിനെ പറ്റി പറഞ്ഞു, നോളജിനെ പറ്റി പറഞ്ഞു, കോമേഴ്സിനെ പറ്റി പറഞ്ഞു, സയൻസിനെ പറ്റി പറഞ്ഞു, മതത്തെപ്പറ്റി പറഞ്ഞു, രാഷ്ട്രീയത്തെപ്പറ്റി പറഞ്ഞു, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന സമസ്ത കാര്യങ്ങളെയും പറ്റി 7 എണ്ണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്, പക്ഷേ അവ നമ്മൾ അനുഭവിക്കുന്ന രീതിയിൽ അപകടങ്ങളുമാണ് എന്നാണ് ഗാന്ധിജി. എന്തൊക്കെ ഉണ്ടെങ്കിലും നന്നാവും, ഈ വലതുവശത്ത് കിടക്കുന്ന കാര്യങ്ങൾ വേണം ജീവിതത്തിൽ. എന്തൊക്കെ? കോൺഷ്യൻസ് വേണം, ക്യാരക്ടർ വേണം, മൊറാലിറ്റി വേണം, ഹ്യൂമാനിറ്റി വേണം, സാക്രിഫൈസ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാമ്പത്തിക വിദഗ്ധൻ കൂടിയിരുന്ന് ആലോചിക്കുമ്പോഴാണ് ഗാന്ധിജി പറയുന്നത് കോമേഴ്സ് വിതൗട്ട് മൊറാലിറ്റി
മോശമാണെന്ന് പറയും. ഇയാൾ ആരുടെ മൊറാലിറ്റിയെ പറ്റി പറയാൻ പറ്റില്ല. ഞങ്ങൾ കോമേഴ്സിൻ്റെ വിവിധ ഗൂഢങ്ങളായിട്ടുള്ള ചിന്തകളും സിദ്ധാന്തങ്ങളും ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തമെന്ന് പറയുന്നു കോമേഴ്സ് വിതൗട്ട് മൊറാലിറ്റി മോശമാണെന്ന് പറഞ്ഞാൽ ഗാന്ധിജി ആരെങ്കിലും വായിക്കും, സമ്മതിക്കുമോ? ഇപ്പോഴും സംഭവിക്കും. ഇപ്പോഴും നമ്മുടെ ടൈയും ബൂട്ടും ഒക്കെ ഇട്ട ആളുകളുണ്ടല്ലോ, കോർപ്പറേറ്റ് സാഴ്സ് എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് അവരൊക്കെ ഗാന്ധിജിയിലേക്ക് ഡൊണേഷനൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷേ ഗാന്ധിജി ഈ ലോകത്തിന് യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു തത്വസംഹിതയുടെ ഉടമസ്ഥനാണെന്ന് വിചാരിക്കുന്നവരാണ് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ കോർപ്പറേറ്റ് ലീഡർഷിപ്പ്, അവരെ പിൻപറ്റി വരുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അവരുടെ ആർജാനുവർത്തികളായിട്ടുള്ള സിവിൽ സർവീസും അത്തരത്തിലുള്ള ഭരണ നേതാക്കന്മാരും എല്ലാം തന്നെ ഗാന്ധിജി അപ്രയോഗികനാണ്, അപ്രായോഗികനാണെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അദ്ദേഹം വെൽത്തിനോടൊപ്പം വർക്കും കോമേഴ്സിനോടൊപ്പം കോൺഷ്യൻസും പിന്നെ സയൻസിനോടൊപ്പം ഹ്യൂമാനിറ്റിയും റിലിജനോടൊപ്പം സാക്രിഫൈസും ഒക്കെ പറയുന്ന ഒരു മണ്ടനാണല്ലോ ഗാന്ധി എന്ന് വിചാരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്ന് ഇന്ത്യയിലും ലോകത്തുമുണ്ട്. നമ്മളെല്ലാം അവരെ പിൻപറ്റിയാണ് ഇന്ന് ജീവിക്കുന്നത്. അവിടെയാണ് അപകടം. ഇങ്ങനെ സമൂഹത്തിൽ പരിഷ്കൃത ജീവിതശൈലിയിൽ ഈ വാക്കുകളെല്ലാം അർത്ഥരഹിതങ്ങളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഗാന്ധിയെ കണ്ടെത്താം? ഗാന്ധിയൻ ആശയങ്ങളുടെ സേഫ്റ്റി നെറ്റ്, നമ്മുടെ ജീവിതങ്ങൾ തിന്മ കൊണ്ട് മലീമസമാകാതിരിക്കണമെങ്കിൽ, നമ്മുടെ എല്ലാം കൊച്ചു ജീവിതങ്ങളിലെങ്കിലും ഒരു വെളിച്ചമുണ്ടാകണമെങ്കിൽ ഗാന്ധിജി എന്ന് പറയുന്ന വലിയ സ്രോതസ്സിലേക്ക് ഒരു പ്ലഗ് പോയിന്റ് കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സാമ്പത്തിക മേഖലയുടെ വികസനത്തെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞത്. മൂന്ന് കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയാമെന്ന് പറഞ്ഞു: സാമ്പത്തിക വികസനം, പരിസ്ഥിതി നാശം, ഭീകരവാദം. എന്നാൽ ഗാന്ധിയൻ ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ട് തന്നെ പറയണം, ഇവയെ ഒറ്റപ്പെടുത്തി നമുക്ക് പറയാൻ സാധ്യമല്ല. നമ്മുടെ സാമ്പത്തിക വികസനത്തിൻ്റെ ശൈലി ഇങ്ങനെ ആയിപ്പോയെങ്കിൽ, നമുക്ക് ഈ ലോകത്ത് വയലൻസ് ഉണ്ട് എങ്കിൽ, പരിസ്ഥിതി നാശം വ്യാപകമായെങ്കിൽ, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നർത്ഥം. നമ്മുടെ ജീവിതത്തിൽ വയലൻസ് ഉണ്ടെങ്കിൽ അതും ഈ സാമ്പത്തിക വികസനവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സാമ്പത്തിക വികസനത്തിൻ്റെ മാനദണ്ഡങ്ങൾ എടുക്കുക, ശതകോടീശ്വരന്മാരുണ്ടായി, നമ്മുടെ GDP വർദ്ധിച്ചു, നമ്മുടെ എല്ലാം വർദ്ധിച്ചു, അതോടൊപ്പം അന്തരം വർദ്ധിച്ചു. സാധാരണക്കാരൻ്റെ വരുമാനവും ശതകോടീശ്വരന്മാരുടെയും അമ്പന്മാരുടെയും വരുമാനം തങ്ങളിലുള്ള അന്തരം വർദ്ധിക്കുന്നു. സാമ്പത്തിക നയങ്ങൾ കോർപ്പറേറ്റുകളെ അവർക്ക് വളം വെച്ചു കൊടുക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നത് സാർവത്രികവും സാധൂകരിക്കപ്പെടേണ്ടതുമാണ് എന്നുള്ള ആശയം വളർന്നു വരുന്നു. പക്ഷേ പരിസ്ഥിതിയെ തൊട്ടുള്ള കളി അപകടമാണ് എന്ന് തിരിച്ചറിയാതെ സർവോദയത്തിന് വേണ്ടി വാദിച്ച ഗാന്ധിയുടെ അഭിപ്രായമല്ല ഇവിടെ സർവനാശത്തിലേക്കുള്ള ഒരു വികസന നയം ഇന്ന് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു നയവും ഇന്ന് സാധ്യമല്ല എന്നുകൂടി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു നയത്തിൻ്റെ നയങ്ങളുടെ ഫലമായി സർവോദയമല്ല സർവനാശത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് പരിസ്ഥിതി പ്രവർത്തകർ, പരിസ്ഥിതി ശാസ്ത്രജ്ഞർ നമ്മളോട് പറയുന്നു. ലോകം തന്നെ ഒരു ടിപ്പിംഗ് പോയിന്റിൽ എത്തിയിരിക്കുന്നു. പണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള കവികൾക്ക് കവിത എഴുതാനും പിന്നെ അക്കാദമിക്സ് പണ്ഡിതന്മാർക്ക് സെമിനാർ നടത്താനുമുള്ള വിഷയമായിരുന്നുവെങ്കിൽ ഇന്നതല്ല. ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമായി കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന യാഥാർത്ഥ്യം മുമ്പിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം നമ്മുടെ പെട്രോൾ ഉപയോഗമാണോ, നമ്മുടെ ഫോസിൽ ഫ്യൂവലിൻ്റെ ഉപയോഗമാണോ, നമ്മുടെ ജീവിതശൈലിയാണോ എന്ന് നമ്മൾ ചിന്തിക്കാതെ പിന്നെയും വികസനം കൊണ്ടുപോവാ എന്ന് നമ്മൾ പറയുമ്പോൾ, ഒരു ഭാഗത്ത് കൂടുകൂടി നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന് പറയുകയും വികസനം വേണമെന്ന് പറയുന്നതിൻ്റെയും യുക്തിരാഹിത്യം നമ്മൾ ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. പാരീസ് എഗ്രിമെൻറ്റിൽ നിന്ന്, പാരീസ് എഗ്രിമെൻ്റ് ഏറ്റവും കേമമായ എഗ്രിമെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല എങ്കിൽ പോലും, ലോകത്ത് കാർബൺ എമിഷനും മറ്റു കാര്യങ്ങളുമൊക്കെ നിയന്ത്രിക്കുന്നതിന് ലോകരാജ്യങ്ങൾ തമ്മിൽ യോജിക്കണമെന്നുള്ള പാരീസ് എഗ്രിമെൻറ്റിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയതിൻ്റെ കാരണം എന്താണ്? വളരെ ലളിതമാണല്ലോ. കാരണം, ഞങ്ങളുടെ ജീവിതശൈലിയിൽ ഒരു മാറ്റവും വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇത്രയും കാർബണൊക്കെ കത്തിച്ചു കളയും. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇവിടെ ജീവിച്ചാൽ മതി. ഇത്രയും മൂഢമായിട്ടുള്ള ഒരു ചിന്ത വേറെ ഇല്ലല്ലോ. കാരണം, ലോകം അവസാനിക്കുമ്പോൾ അമേരിക്ക മാത്രം രക്ഷപ്പെടുകയില്ല, അമേരിക്ക ആയിരിക്കുമല്ലോ ആദ്യം മുങ്ങുന്നത്. ലോകം മുങ്ങിയാൽ അമേരിക്കയും മുങ്ങുകയില്ല. പക്ഷേ ട്രംപിനുണ്ടോ ബുദ്ധി? ട്രംപിന് അങ്ങനെ പറയാം. കാരണം, എന്താണോ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് ഗുണകരമായത് അദ്ദേഹം പറയുന്നു. ഒരു അമേരിക്കക്കാരനും ജീവിതശൈലി മാറ്റാൻ ആഗ്രഹമില്ല. നമ്മളാകട്ടെ ഇന്ത്യയിലിരുന്നു കൊണ്ട് എങ്ങനെ അമേരിക്കക്കാരനാകാം എന്നാണ് നമ്മൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഗാന്ധി, അവിടെയാണ് ഗാന്ധിജിയുടെ പ്രസക്തി. ഇന്ത്യയിലിരുന്നു കൊണ്ട് എങ്ങനെ എൻ്റെ മകൻ അമേരിക്കക്കാരനാകാം എന്ന് വിചാരിക്കുന്നിടത്ത് ഗാന്ധിജിയെ മറന്നുകൊണ്ടുള്ള ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ ആഗോള കോർപ്പറേഷനുകൾ, അവർ നയിക്കുന്ന ഗവേഷണങ്ങൾ, അവർ നിശ്ചയിക്കുന്ന വിദ്യാഭ്യാസ രീതികളും വിദ്യാഭ്യാസ മൂല്യങ്ങളും എല്ലാം കൂടെ ഒരു വിഷയ സൈക്കിളാണ്. ഈ കോർപ്പറേറ്റുകളെ നമ്മൾ പറ്റി പറയുന്നല്ലോ, നമ്മളെപ്പോലെ ബുദ്ധിയില്ലാത്തവരല്ല. അവർ നാളത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കാണും. നിങ്ങൾ പഠിക്കുന്ന സിലബസ് എന്താണ്? വികസിത രാജ്യങ്ങളിൽ നിങ്ങൾ പഠിക്കുന്ന സിലബസ് എന്താണ്? നിങ്ങൾ പഠിക്കുന്ന ശാസ്ത്രം എന്താണ്? ആ ശാസ്ത്രം ജനറ്റിക്കലി മോഡിഫൈഡ് സീഡ്സിനെ ന്യായീകരിക്കുന്ന ശാസ്ത്രമാണോ? അമേരിക്കൻ ഗവേഷണങ്ങൾ പറയുന്നതെല്ലാം അംഗീകരിക്കുന്ന ശാസ്ത്രമാണോ നിങ്ങൾ പഠിക്കുന്നത്? തുടങ്ങി അനേക കാര്യങ്ങൾ
നാളത്തെ ലോകം അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങൾക്കോ അന്താരാഷ്ട്ര കോർപ്പറേഷനുകൾക്കോ എങ്ങനെ ഗുണകരമാക്കി മാറ്റാം എന്നുള്ള ഗവേഷണം 25-30 വർഷത്തേക്കുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഗവേഷണം നടത്തുകയും ആ ഗവേഷണങ്ങളെ അക്കാദമിക് അറിവുകളായി വിളംബരം ചെയ്യുകയും ഇനി വരൂ ഞങ്ങൾ പഠിപ്പിച്ചു തരാമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു കോൺസ്പിറസി ഈ ലോകത്ത് നടക്കുന്നുണ്ട്. നമ്മൾ കൂടെ കൂടെ നമ്മളെപ്പോലെ പ്രമേഹമുള്ളവർക്കൊക്കെ അറിയാമല്ലോ, പണ്ട് 120 ഒക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലെന്ന് പറയും, ഇപ്പോൾ 110, 100 എന്തിനാണ് മരുന്ന് കൂടുതൽ വിൽക്കണ്ടേ? അതിനുവേണ്ടി ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോയാബീൻ ഇങ്ങനെ കൃഷി നന്നാവണമെങ്കിൽ സോയാബീൻ കഴിച്ചാൽ ഇന്ന ഇന്ന ഗുണങ്ങളുണ്ടെന്നുള്ളത് അവിടെ അമേരിക്കയിൽ ഗവേഷണം നടത്തി നിങ്ങളോട് പറഞ്ഞു തരും. ആ ഗവേഷണം നടത്താൻ ഇഷ്ടംപോലെ കാശും തരും. അവർക്ക് എന്ത് വിൽക്കണമോ അതാണ് ഉത്തമമായ ഉൽപ്പന്നം എന്ന് ലോകത്തെ ധരിപ്പിക്കാനുള്ള റിസർച്ച് എൻജിൻ അവരുടെ കൈവശമുണ്ട്. അത് പ്രസിദ്ധീകരിക്കാനുള്ള ഗ്ലോബൽ വളരെ പ്രാധാന്യമുള്ള ജേർണലുകളുമുണ്ട്. ആ ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ചാൽ അത് വിശുദ്ധ ഗ്രന്ഥമായി കണ്ട് നമ്മളെല്ലാം അതിനെ ഉദ്ധരിക്കുകയും അതാണ് പരമമായ സത്യം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ആധുനിക ഇന്ത്യക്കാരനും പ്രത്യേകിച്ച് വിദ്യാസമ്പന്നന്മാരും, വില്ലേജസിലാണ് എന്തെങ്കിലും ഇനി ബാക്കിയുള്ളതെന്നിരിക്കുന്നു, വിദ്യാസമ്പന്നന്മാരെല്ലാം വിധേയരായി കഴിഞ്ഞു, എങ്ങനെയെങ്കിലും അമേരിക്കക്കാരനാവണം എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ട് മൂഢന്മാരായി തീർന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തിലാണ് ഗാന്ധിജിക്ക് അർത്ഥമുണ്ടോ എന്ന ചോദ്യം. പരിസ്ഥിതി നാശത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കുന്നില്ല, സാമ്പത്തിക വികസനത്തിൻ്റെ പരിസ്ഥിതി ശാസ്ത്രവും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഭീകരവാദത്തെ പറ്റി ഞാൻ പറഞ്ഞു. ഭീകരവാദം എന്നുള്ളത് കുറച്ച് പേര് ആയുധമെടുത്താലാണോ ഭീകരവാദം? ഈ സമൂഹത്തിലെ വയലൻസ് എന്ന് പറയുന്നത് ഈ തോക്കെടുത്തുകൊണ്ട് ന്യൂസിലൻഡിൽ വെടിവെക്കാൻ നടന്ന 50 വെടിവെച്ചു കൊന്നവൻ പോലെ ഒരുത്തൻ മാത്രം എടുക്കുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ തീവ്രവാദവും വയലൻസും എന്ന് പറയുന്നത്? അതിൻ്റെ സാമ്പത്തികവും സാമൂഹികവും നൈതികവും മതപരവും ഒക്കെയായിട്ടുള്ള പശ്ചാത്തലത്തിലേക്ക് പോകാൻ സാധിക്കാതെ വയലൻസിനെ നമ്മൾ നേരിടുകയാണ്. വയലൻസിനെ നേരിടുന്നത് പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. കാരണം വയലൻസിനെ വയലൻസ് കൊണ്ട് നേരിടുന്നതാണ് ശരി എന്നാണ് നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത്. വയലൻസ് വയലൻസിനെ കൂടുതൽ ഉണ്ടാക്കുകയും വയലൻസ് ഒരു വിഷ്യസ് സൈക്കിളായി വയലൻസിൻ്റെ തുടക്കക്കാരനെയും ഒടുക്കക്കാരനെയും ഒടുക്കുകയും ചെയ്യുകയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അഫ്ഗാനിൽ പ്രശ്നം തീരാത്തത്, ഇറാനിൽ പ്രശ്നം ഇറാഖിൽ തീരാത്തത്, സിറിയയിൽ തീരാത്തത്. 9 September അമേരിക്കയിലെ ട്വിൻ ടവറിൽ ബിൻ ലാദൻ്റെ ശിഷ്യന്മാർ പോയിട്ട് ഇടിച്ച് തകർത്തല്ലോ, അതോടുകൂടി ലോകം മാറിയെന്ന് നമ്മൾ പറയുന്നു. എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാതെ, അല്ലെങ്കിൽ ലോകത്ത് ഒരുപാട് ഭീകരവാദ സംഘടനകളുണ്ട്, അവരുടെ രാഷ്ട്രീയമൊന്നും ഞാനിവിടെ പറയുകയില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് മാർഗങ്ങളുണ്ട്, അതിനെ അവരുടെ തന്നെ ആയുധങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാം എന്ന് വിചാരിക്കുന്നത് മൗഢ്യമല്ലേ എന്നൊരു ചോദ്യമാണ് ഗാന്ധിയുടെ കൈപിടിച്ചുകൊണ്ട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചോദിക്കും 9/11 അവിടെ ട്വിൻ ടവേഴ്സ് പിന്നെ തകർത്ത ബിൻ ലാദൻ്റെ ആളുകളെ വട്ടമേശ സമ്മേളനത്തിന് വിളിക്കുകയാണോ വേണ്ടത് എന്ന് ചോദിക്കും. എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വയലൻസ് കനോട്ട് ബി ടാക്കിൾഡ് ഇൻ ദ ഷോർട്ട് ടേം. ഒരു വട്ടമേശ സമ്മേളനം കൊണ്ട് അവസാനിപ്പിക്കാവുന്നതല്ല വയലൻസ്. ഇപ്പോൾ മാവോയിസ്റ്റുകളെ നമ്മൾ പിന്നെ ദണ്ഡകാരണ്യത്തിലൊക്കെ അവർക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ, അവരെ സമാധാന ചർച്ചയ്ക്ക് വിളിച്ചാൽ തീരുമോയെന്ന് ചോദിച്ചാൽ ഇതല്ല മാർഗമെന്നെങ്കിലും തിരിച്ചറിയാൻ രാഷ്ട്രതന്ത്രജ്ഞതയ്ക്ക് കഴിഞ്ഞില്ല എങ്കിൽ വയലൻസ് വിൽ ബ്രീഡ് ഫർദർ വയലൻസ്. എൻവയോൺമെൻറ് ഡിസ്ട്രക്ഷൻ സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്ന് വിചാരിക്കുന്നിടത്തോളം കാലം ആ വയലൻസ് നടന്നുകൊണ്ടേയിരിക്കും. വയലൻസ് എന്ന് പറയുന്നത് വിഷ്യ സർക്കിളാണ്. വയലൻസ് എന്ന് പറയുന്നതിന് അതിനെപ്പറ്റി വയലൻസ് എന്ന് പറയുന്നത് ആയുധമെടുത്തുള്ള ഹിംസ മാത്രമല്ല, വയലൻസിന് 1000 മുഖങ്ങളും 1000 നഖങ്ങളുമുണ്ട്. വയലൻസ് എക്കണോമിക് വയലൻസ്, സാധാരണ മനുഷ്യനെ അഭയാർത്ഥികളാക്കി മാറ്റുന്ന വികസനത്തിൽ വയലൻസ് ഉണ്ട്. ദേർ ഇസ് എക്കണോമിക് വയലൻസ്. അതുകൊണ്ടാണ് ഒരു വികസന പരിപാടി ഒരു രാജ്യം ഒരു പ്രദേശത്ത് വരുമ്പോൾ നാട്ടുകാർ ആയുധമെടുക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഒരു ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഒരു വികസന പരിപാടി കൊണ്ടുവരുമ്പോൾ നാട്ടുകാർ എതിർക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവസാനം നാട്ടുകാരെ വെടിവെച്ച് കൊന്നിട്ട് വേണം അവിടെ വികസനം കൊണ്ടുവരാൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തിയതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ആ വികസനം ആർക്ക് വേണ്ടി എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്തത് കൊണ്ട് മാത്രം. അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്, അത്തരത്തിലുള്ള വികസനം എന്നത് വയലൻസ് ആണ്. ഇനിക്വാളിറ്റി, എവിടെ സമത്വം സൃഷ്ടിക്കപ്പെടുന്നില്ലയോ, അസമത്വം വളർത്താൻ നമ്മൾ ശ്രമിക്കുന്നുവോ, അത്തരത്തിലുള്ള വികസനത്തിൽ വയലൻസ് ഉണ്ട് എന്നർത്ഥം. ഏതോ ഒരു കോർപ്പറേറ്റിന് വേണ്ടി, ഒരു മുതലാളിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു സമ്പന്ന ഗ്രൂപ്പിന് വേണ്ടി സാധാരണക്കാരനെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ കുടിയിറക്കുന്ന വികസനത്തിൽ ജനങ്ങൾ പങ്കാളികളാവാത്തിടത്തോളം കാലം ദാറ്റ് കൈൻഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് വയലൻസ്. നമ്മൾ വിചാരിക്കുന്നത് തോക്കെടുക്കുന്നത് മാത്രമാണ് വയലൻസ് എന്നാണ്. അല്ല,
എവിടെ വിദ്വേഷമുണ്ടോ അവിടെ വയലൻസ് ഉണ്ട്, എവിടെ അഴിമതി ഉണ്ടോ അവിടെ വയലൻസ് ഉണ്ട്. കാരണം അവിടെ ഒരു നീതി നിഷേധിക്കപ്പെടുകയാണ്. വയലൻസിന് ഒരുപാട് മുഖങ്ങളുണ്ട്. എവിടെ ദുർബലപ്പെടുത്തലും ഭീഷണിയും നിലവിലിരിക്കുന്നുവോ അവിടെയും വയലൻസ് ഉണ്ട്. എവിടെ അവഗണനയും കീഴ്പ്പെടുത്തലുമുണ്ടോ അവിടെയും വയലൻസ് ഉണ്ട്. എവിടെ ദാരിദ്ര്യവും അഴിമതിയും നീതി നിഷേധിക്കലുമുണ്ടോ അവിടെയെല്ലാം ദർ ഇസ് വയലൻസ്, സോഷ്യൽ വയലൻസ്, അവിടെ എക്കണോമിക് വയലൻസ്, ഇതെല്ലാം വയലൻസ് തന്നെയാണ്. ഗാന്ധിജി പറയുന്ന നോൺ വയലൻസ് എന്ന് പറയുന്നത് വിദ്വേഷമില്ലായ്മയുടെ നോൺ വയലൻസാണ്, ഈക്വാളിറ്റിയുടെ നോൺ വയലൻസാണ്, ചൂഷണമില്ലാത്തതിൻ്റെ നോൺ വയലൻസാണ്. സാമ്പത്തിക വയലൻസും സാമൂഹ്യമായിട്ടുള്ള വയലൻസിലേക്ക് നയിക്കുന്നു എന്ന് നമുക്കറിയാം. അതാണല്ലോ, സാമ്പത്തികമായിട്ടുള്ള വയലൻസാണ് സാമൂഹ്യമായിട്ടുള്ള വയലൻസിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ വയലൻസ് അല്ലെങ്കിൽ ഹിംസാത്മകമായിട്ടുള്ള പ്രവർത്തനത്തെ, അക്രമപ്രവർത്തനത്തെ സ്റ്റേറ്റിൻ്റെ അക്രമം കൊണ്ട് നേരിടലാണോ ശരി? അങ്ങനെ അക്രമങ്ങളെ അക്രമം കൊണ്ട് നമുക്ക് നേരിടാൻ സാധിക്കുമോ? കീഴ്പ്പെടുത്താൻ, താൽക്കാലികമായി കീഴ്പ്പെടുത്താൻ സാധിക്കും, പക്ഷേ ആത്യന്തികമായി അത് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരു വിഷമവൃത്തമാണ്. ഹിംസാത്മകമായ അവസ്ഥയുടെ കാരണങ്ങളിലേക്ക് പോകാനാണ് ഗാന്ധിജി എപ്പോഴും നമ്മളോട് പറഞ്ഞത്. ഇന്ത്യയിൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ എക്സ്ട്രീമിസ്റ്റുകളുണ്ടായിരുന്നു. ഈവൻ ഭഗത് സിംഗിൻ്റെ ഭരണം, ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഗാന്ധിജിയോട് എതിർത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കാരണം ഗാന്ധിജി ഒരിക്കലും അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നത് എന്നൊക്കെ അന്നത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വയലൻസിൻ്റെ റൂട്ട് കോസിലേക്ക് പോകുക എന്നുള്ളതാണ്. സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായ വയലൻസിൻ്റെ മുന്നിൽ വ്യക്തികൾ നിസ്സഹായരാകുമ്പോൾ ഗാന്ധിജിയുടെ പ്രസക്തി എന്ത് എന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളുമെല്ലാം ദൈനംദിന ജീവിതങ്ങളിൽ അഭിമുഖീകരിക്കുന്ന ഇത്തരത്തിലുള്ള വയലൻ്റ് സിറ്റുവേഷൻസ് ഉണ്ട്. അഴിമതി നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ ആ വയലൻസിനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യുകയാണ്, നമ്മൾ നേരിടുകയാണ്. അതിന് വഴങ്ങിക്കൊടുക്കാതെ നമ്മൾ എങ്ങനെ ആ സന്ദർഭത്തെ നേരിടുന്നു എന്നുള്ളതാണ് വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഗാന്ധി സത്യം അന്വേഷിച്ച ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തൻ്റെ ആത്മകഥയ്ക്ക് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് അദ്ദേഹം പേരിട്ടത്. സത്യത്തെ അങ്ങ് പെട്ടെന്ന് കയറി അങ്ങ് അന്വേഷിച്ചാൽ പിടികിട്ടുന്നതല്ല സത്യം, അത് അന്വേഷണ പരീക്ഷണമാണ്. മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. അപ്പോൾ എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിരന്തരമായി യു ഹാവ് ടു എൻഗേജ് വിത്ത് ഇറ്റ്. പെട്ടെന്ന് ട്രൂത്ത് വഴങ്ങിത്തരികയില്ല, എക്സ്പെരിമെൻറ്റ്സാണ്. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഈ എക്സ്പെരിമെൻ്റ് നടത്താൻ നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് ആവുമോ? നമ്മൾ വയലൻസ് കാണുമ്പോൾ നമുക്ക് ആ വയലൻസിനെ എതിർക്കുകയല്ല, അതിനെ പ്രതിരോധിക്കുകയല്ല, അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകാനുള്ള കമ്പാഷൻ നമുക്കുണ്ടോ? അതാണ് പ്രശ്നം. നമ്മളോടൊരുത്തൻ അപമര്യാദയായി പെരുമാറിയാൽ അതേ അപമര്യാദയിൽ അവന് മറുപടി കൊടുക്കലല്ല, എന്താണ് ഇവൻ്റെ അപമര്യാദയായിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ കാരണം എന്നന്വേഷിച്ചുകൊണ്ട് അതിന് പ്രതിക്രിയ ചെയ്യാൻ നമുക്ക് ക്ഷമയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് സത്യത്തിൻ്റെ കരുത്ത്, ധാർമ്മികതയുടെ കരുത്ത്. വ്യക്തി മനസ്സുകളിൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് മാറ്റമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. സമൂഹത്തെ മുഴുവൻ ഒറ്റയടിക്ക് മാറ്റാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല. വ്യക്തികൾ മാറാതെ സമൂഹം മാറുകയുമില്ല. അതുകൊണ്ട് വ്യക്തി മനസ്സുകളിൽ ഈ സത്യാന്വേഷണ പരീക്ഷണം നടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആലോചനയും അന്വേഷണവും. ഗാന്ധിയൻ ബദലുകൾ, ഗാന്ധിയൻ ഓൾട്ടർനേറ്റീവ്സ് അന്വേഷിക്കാൻ പോലും മെനക്കെടാത്ത ഒരു സമൂഹം ഗാന്ധിജിയോട് നിന്ദ ചെയ്യുന്നു എന്ന് ഞാൻ പറയും. ഗാന്ധിജി ജനിച്ച നാട്ടിൽ, ഗാന്ധിജിയുടെ ഈ ചിന്തകൾ തേജോമയമാക്കിയ ഈ നാട്ടിൽ, ഏറ്റവും ആവശ്യമുള്ള ഈ ഘട്ടത്തിൽ തമസ് വന്ന് നമ്മളെ മൂടുന്ന ഈ കാലഘട്ടത്തിൽ ഗാന്ധിയിൽ ഉത്തരങ്ങളുണ്ടോ? ഗാന്ധിയൻ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ? ഒരു പ്രത്യേക സന്ദർഭത്തെ നേരിടുന്നതിന്, അതിജീവിക്കുന്നതിന് ഗാന്ധിയൻ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രേരണയെങ്കിലും ഇന്നത്തെ ഈ ഭാഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ സംഭാഷണത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും ഉണ്ടാകുമെങ്കിൽ അത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് ഞാൻ പറയും. ഓരോ സന്ദർഭത്തിലും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നമ്മളെ കീഴടക്കുന്ന ഒരു പ്രതികരണത്തിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? നമുക്കതിൻ്റെ റൂട്ട് കോസിലേക്ക് പോകാൻ സാധിക്കുമോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ വെറുക്കുന്നവനെ സ്നേഹിക്കാൻ സാധിക്കുന്നതാണ് നോൺ വയലൻസ്. നമ്മളെ ഇഷ്ടപ്പെടുന്നവനെ ഇഷ്ടപ്പെടാൻ ഏത് മണ്ടനും സാധിക്കും. യാതൊരു ധാർമ്മിക ബുദ്ധിയില്ലാത്തവനും ധാർമ്മിക സ്ഥിരതയില്ലാത്തവനും നമ്മളെ സ്നേഹിക്കുന്നവനെ തിരിച്ചു സ്നേഹിക്കാൻ സാധിക്കും. പക്ഷേ നമ്മളെ വെറുക്കുന്നു, നമ്മളെ എതിർക്കുന്നു, നമ്മളോട് അനുകൂലമല്ലാത്തൊരു നിലപാടെടുക്കുന്ന ഒരാളെ സ്നേഹിക്കാൻ അഥവാ വെറുക്കാതിരിക്കാനുള്ള സത്യാന്വേഷണം നമുക്ക് സാധിക്കുമോ? സാധിക്കുമെന്നുള്ളതാണ് വസ്തുത. പക്ഷേ അവിടെ ഗാന്ധിജി അബദ്ധങ്ങളിൽ പോയെന്ന് പറയുന്നതാണ്, അവിടെ ഗാന്ധിജി ദൈവത്തെ കൊണ്ടുവരും, ആത്മീയത കൊണ്ടുവരും, അതൊക്കെ നമ്മുടെ യഥേഷ്ടമായി നമ്മൾ സ്വീകരിച്ചു കൊള്ളുക. ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരാൾ നമ്മളോട് അപമര്യാദയായി പെരുമാറിയാൽ
നമ്മളോട് കൈക്കൂലി ചോദിച്ചാൽ, താൻ പൈസ തന്നേ ഞാൻ ഈ ഫയൽ നീക്കൂ എന്നൊരു ക്ലാർക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ വീട് മാറി തന്നില്ലെങ്കിൽ ഞങ്ങൾ ജെ സി ബി കൊണ്ടിടിക്കും എന്ന് ഒരു മുതലാളി, ഒരു ഫ്ളാറ്റ് കെട്ടുന്ന മുതലാളി നമ്മളോട് ഒന്ന് പറഞ്ഞാൽ അവനെ സ്നേഹിക്കണമെന്ന് പറയുന്ന ഗാന്ധിജിയെ നമ്മൾ എങ്ങനെ അംഗീകരിക്കുമെന്ന് നിങ്ങളിൽ നമ്മളെല്ലാവരും ചോദിക്കും. വെയിറ്റ് വെയിറ്റ്, നമ്മൾ പറയുന്ന നമ്മുടെ പ്രതികരണം എങ്ങനെ ഉണ്ടായി? സമൂഹത്തിൻ്റെ പൊതുവായ പ്രതികരണത്തെ അനുകരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ആണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ധരിച്ചു വച്ചിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, വെയിറ്റ്, പോസ്, തിങ്ക് ഓഫ് എ ഗാന്ധിയൻ ആൾട്ടർനേറ്റീവ്. ഗാന്ധിജിയുടെ പക്കൽ ഇതിന് താക്കോലുണ്ടോ, ഉത്തരമുണ്ടോ എന്ന് അന്വേഷിക്കുക. അന്വേഷിക്കുന്ന ആ ഒരു നിമിഷത്തിൽ ആ ഒരു നിമിഷത്തിൻ്റെ മൗനത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അതിനുത്തരം കിട്ടും. ഇമ്പൾസീവായിട്ട് റിയാക്ട് ചെയ്യാതെ ആ മനുഷ്യൻ്റെ ധർമ്മസങ്കടത്തെ പറ്റി, ധർമ്മസങ്കടം എന്താണ്? നിങ്ങളെ കൊല്ലാതിരിക്കാൻ അവന് സാധിക്കാത്ത തരത്തിലുള്ള അവൻ്റെ ധർമ്മസങ്കടം, നിങ്ങളോട് ഹിംസ കാണിക്കാതിരിക്കാൻ അവന് സാധിക്കാത്ത തരത്തിൽ അവന് ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുകയാണ്. ഹീ ഈസ് ഹെൽപ്ലെസ്. അവൻ തെറ്റായ ആശയങ്ങളുടെ തടവുകാരനായി എന്തോ അസംബന്ധം പ്രവർത്തിക്കുകയാണ്. ഗിവ് ഹിം എ പേഷ്യന്റ് ഹിയറിംഗ്. അവനെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ, അവൻ്റെ വയലൻസിനെ വയലൻസ് കൊണ്ടല്ല നിങ്ങൾ പ്രതിരോധിക്കുന്നതെങ്കിൽ, അവനോട് നിങ്ങളുടെ മനസ്സിലൊരു കാരുണ്യത്തിന് ലാഞ്ഛനയുണ്ട് എന്നവന് തോന്നിയാൽ, ഒരു പക്ഷേ ആ പ്രശ്നത്തിൻ്റെ പരിഹാരം അയാളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന തരത്തിലുള്ള സോൾ ഫോഴ്സ്, അതാണ് ട്രൂത്ത് ഫോഴ്സ് എന്നൊക്കെ, ഫോഴ്സ് ഓഫ് ട്രൂത്ത് എന്നൊക്കെ ഗാന്ധി പറയും. അതാണ് ആത്മാവിൻ്റെ പിന്നെ ശക്തി എന്ന് പറയുന്നത്. ട്രൂത്ത് ഫോഴ്സ്, സോൾ ഫോഴ്സ് എന്നൊക്കെ ഗാന്ധി പറയുന്നതാണ്. ഈ സത്യാന്വേഷണ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ലബോറട്ടറിയിൽ നടക്കുന്ന പരീക്ഷണമല്ലല്ലോ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തിന്മയെ കാണുമ്പോൾ, അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ നന്മയെ അന്വേഷിക്കുന്ന പ്രക്രിയയാണ് സത്യാന്വേഷണ പരീക്ഷണം എന്ന് പറയുന്നത്. തിന്മ എന്ന് പറഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധം തന്നെ വരണമെന്നില്ല. ബില്ലാദനെ കണ്ടാലേ തിന്മ കാണുമെന്നില്ല. നമുക്ക് എവിടെയും കാണാം, അദ്ദേഹം എവിടെയും ഉണ്ട്. മിസ്റ്റർ തിന്മ നമ്മുടെ എല്ലാം ഇടയിലുണ്ട്, നമ്മുടെ ഉള്ളിലുമുണ്ട്, നമ്മുടെ ഇടയിലുമുണ്ട്, ഓരോ സന്ദർഭത്തിലും കാണുന്നുണ്ട്. കാണുമ്പോൾ ഇടപെടേണ്ട രീതി എന്താണ് എന്ന് ഗാന്ധി നമ്മളോട് പറയുന്നുണ്ട്. അവരുടെ അനുതാപത്തോടുകൂടി നമ്മൾ ഒന്ന് ചിന്തിക്കാമെങ്കിൽ, അവരുടെ നിസ്സഹായത, ഹെൽപ്ലെസ്നെസ് മനസ്സിലാക്കുമെങ്കിൽ, നിങ്ങളുടെ സ്വരത്തിലെ, നിങ്ങളുടെ കണ്ണിലെ, നിങ്ങളുടെ മുഖത്തിൻ്റെ അവസ്ഥ കൊണ്ട് ആ മനുഷ്യരിൽ മാനസാന്തരം ഉണ്ടായിക്കൂടാ എന്നില്ല. ഉണ്ടായിക്കൂടുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും വ്യക്തിപരം, നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ല കേട്ടോ. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദബോധുക എന്ന് പറഞ്ഞ പോലെ ഇയാൾ പറഞ്ഞില്ലേ, അവൻ കലി കത്തിയുമായിട്ട് വരുമ്പോൾ അവനെ അനുതാപത്തോട് നോക്കിയാൽ മതി, അവൻ കത്തി താഴെ ഇട്ടിട്ട് പോകുന്നത് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ആലോചിച്ചും കണ്ട് വേണം ചെയ്യാൻ. പക്ഷേ ഒരു സാധ്യതയുണ്ട്, ദർ ഇസ് എ പോസിബിലിറ്റി, ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട്, ഒരു ബദലുണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. വയലൻസിനെ എതിർക്കുന്നതിൽ, എതിർക്കുന്ന നമ്മളെല്ലാവരും വയലൻസിനെതിരാണ്. നമ്മളെല്ലാവരും പറയും ഞങ്ങൾ വയലൻസിനെ അനുകൂലിക്കുന്നില്ല. പക്ഷേ ആർ വി നോട്ട് വയലൻറ്റ്? നമ്മൾ നമ്മുടെ വീട്ടിൽ വയലൻസ് ഇല്ലേ? നമ്മളൊരാളുമായിട്ട് കലഹിക്കുമ്പോൾ ആർ വി നോൺ വയലൻറ്റ്? വി ആർ വയലൻറ്റ്. നമ്മളെ എതിർത്ത ഒരാളെ വകവരുത്താതെ നമുക്ക് ഉറക്കമില്ല എന്ന് പറയുന്നത് വയലൻസ് അല്ലേ? നമ്മൾ വയലൻസിനെ പൊതുവായി ലേഖനം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം നോൺ വയലൻസിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന നമ്മൾ തന്നെ വയലൻ്റ് ആണ് എന്ന് ആത്മപരിശോധന ചെയ്ത് തിരിച്ചറിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രതികരണത്തിൽ മാറ്റമുണ്ടാവും. ഹേറ്റ്രഡ്, വിദ്വേഷം എന്ന് പറയുന്നത് വയലൻസാണ്, ഹിംസയാണ്. എന്നാൽ സ്നേഹമാകട്ടെ നോൺ വയലൻസാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പ്രവൃത്തിയുടെ പ്രേരണ എന്താണ്? ഈസ് ഇറ്റ് ഹേറ്റഡ് ഓർ ലവ്? മിക്കവാറും ഹേറ്റഡാണ്. ഒരാളെ നമ്മൾ എതിർക്കുന്നത് ഹേറ്റഡ് കൊണ്ടാണ്, വിദ്വേഷം കൊണ്ടാണ്. അപ്പോൾ എവിടെ വിദ്വേഷമുണ്ടോ അവിടെ വയലൻസ് ഉണ്ട്. ആ വയലൻസിനെ, ആ വിദ്വേഷത്തിനെ അങ്ങ് മാറ്റിക്കഴിയുമ്പോൾ വയലൻസ് അങ്ങ് പോകും. ക്യാൻ യു സബ്സ്റ്റിറ്റ്യൂട്ട്? ആ വിദ്വേഷത്തെ സ്നേഹം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമോ? എക്സ്ക്ലൂഷൻ, സമൂഹത്തിലെ എക്സ്ക്ലൂഷൻ, ആളുകളെ ഇങ്ങനെ പ്രാന്തവൽക്കരിക്കുന്ന ഏത് പ്രവണതയും വയലൻസാണ്. അതിനെ ഇൻക്ലൂഷനിലേക്ക് കൊണ്ടുവരിക, അതിനുള്ള നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ സംക്ഷിപ്തമായി പറഞ്ഞാൽ, നമ്മൾ ഓരോ സന്ദർഭത്തിലും സ്നേഹം കൊണ്ടാണോ പ്രവർത്തിക്കുന്നത്, വിദ്വേഷം കൊണ്ടാണോ പ്രവർത്തിക്കുന്നത്? വിദ്വേഷം കൊണ്ടാണെങ്കിൽ ആ പ്ലഗ് ഒന്ന് മാറ്റി കുത്തി, മോഡൊന്ന് മാറ്റി അത് സ്നേഹത്തിലേക്കാക്കാൻ ശ്രമിക്കുക. ആളുകളെ ഒഴിവാക്കാനാണ് നമ്മുടെ പ്രവർത്തനം സഹായിക്കുന്നതെങ്കിൽ, കൂടുതൽ ആളുകളെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാക്കി അതിനെ മാറ്റാൻ സാധിക്കുമോ എന്നൊന്ന് അന്വേഷിക്കുക. ദാറ്റ് ഈസ് നോൺ വയലൻസ്. നമ്മൾ ഇൻടോളറൻസ് കൊണ്ടാണ്, അക്ഷമ കൊണ്ട്, ഇതൊക്കെ വളരെ നാശം, ഇത് നമുക്ക് സഹിക്കുന്നില്ല, നമ്മുടെ അസഹനീയത കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ വയലൻസ് ഉണ്ട്. ബി ടോളറൻറ്റ്. നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആശയം പറഞ്ഞവനെ എങ്ങനെ അടിച്ചമർത്താം എന്നല്ല, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ടോളറൻസിൽ, നിങ്ങളുടെ ക്ഷമയിൽ അവിടെ നോൺ വയലൻസ് വന്നു കഴിഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ ഗാന്ധിജിയുടെ പ്രസക്തി എന്നത് മനുഷ്യത്വത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. 21-ാം നൂറ്റാണ്ടിലെ ഗാന്ധിജിയുടെ പ്രസക്തി വ്യക്തികളുടെ മൂല്യബോധത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള വെൽബീയിങ്ങിന് എന്ത് പ്രസക്തി എന്ന് ചോദിക്കും. സ്വാർത്ഥത കൊണ്ട് നയിക്കപ്പെടുന്ന ഒരു ലോകത്തിൽ ഇതിനൊന്നും പ്രസക്തിയില്ല.
എന്നാൽ സ്വാർത്ഥത എൻ്റെ സ്വാർത്ഥമായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള എൻ്റെ വളർച്ച ഉണ്ടാകണമെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവരെയും കൂടെ നന്നായാൽ മാത്രമേ നന്നാകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള യുക്തിയെങ്കിലും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു പുതിയ മൂല്യബോധവും ഒരു പുതിയ അനുതാപവും ഒരു പുതിയ സ്നേഹവും പുതിയൊരു അഹിംസയുടെ പ്രസരണവും അതിലുണ്ടാകും. അതാണ് നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിലെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് ഞാൻ പറയുന്നത്. അത് ഏറ്റെടുക്കാൻ ഗാന്ധി നമ്മളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഈ സമൂഹത്തിലെ അപ്രതിരോധ്യമെന്ന് നമുക്ക് തോന്നുന്ന ഈ വളരെ വയലൻ്റായിട്ടുള്ള സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ പ്രതിരോധിക്കുവാൻ നമുക്ക് ആത്മശക്തി ഉണ്ടാകട്ടെ. സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന ഗാന്ധിജിയുടെ തന്നെ ഇഷ്ട പ്രാർത്ഥന മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്രയും നേരം കൃത്യം ഒരു മണിക്കൂർ ഇത് കേട്ടുകൊണ്ടിരുന്ന നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമോഭാഗം. ഇത് നിങ്ങളെക്കാൾ കൂടുതൽ പ്രയോജനം എനിക്കാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ചിന്തകളിലൂടെ ഗാഢമായി കടന്നു പോകുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുത്താൻ, വ്യക്തിജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്താൻ ഉള്ള ഒരു 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 പ്ലെഡ്ജ് കൂടിയാണല്ലോ ഇത്തരത്തിലുള്ളൊരു പ്രഭാഷണം. ഇല്ലെങ്കിൽ അവിടെ ധാർമ്മികത എവിടെ? കാരണം നമ്മുടെ വാക്കുകളിൽ സത്യമുണ്ടാവണം എന്നാണല്ലോ ഈ പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് നോളജ് വിതൗട്ട് ക്യാരക്ടർ ഉണ്ടാവാൻ പാടില്ല എന്ന പ്രാർത്ഥനയോടുകൂടി സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന പ്രാർത്ഥന മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.